vista de lo prosiguiente. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. عرش حق ہے مسند رفعت رسول اللہ کی، فرش حق ہے مسند طہٰ رسول اللہ کی. سروادرنیرایا ساداتکلے، پنڈیدا شریشتن مارے، کے سی ایف انڈیم، ای سی ایف انڈیم، آر سی اوڈیم പ്രസ്ഥാന നേതാക്കളെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഹിബ്ബീങ്ങളെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലു അമ്മ നവാലു തആല മുൽക്കുഹു വകിബ്രിയാഉ, അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ലോകത്തെവിടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകീർത്തനങ്ങളും മഹത്വങ്ങളും പറയുകയും പാരായണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റബീഉൽ അവ്വൽ ആഗതമാകുമ്പോൾ തന്നെ ലോകം മുഴുവനും ആത്മീയ വസന്തത്തെ വരവേൽക്കാൻ ആഘോഷപൂർവം ഒരുങ്ങുകയാണ്. ഈ വർഷം റബീഉൽ അവ്വലിൽ വേറിട്ട് ഒരു അനുഭവമുണ്ടായത് നോർത്ത് ആഫ്രിക്കയിലെ അൾജീരിയയിൽ റബീഉൽ അവ്വൽ ഒന്നാം രാവ് വെള്ളിയാഴ്ച രാവ് കൂടിയായിരുന്നു. നാളെ റബീഉൽ അവ്വൽ ഒന്നാണ് എന്നതിൻ്റെ ആഘോഷം ആബാലവൃദ്ധം ജനങ്ങളും അങ്ങാടികളിൽ, പള്ളികളിൽ, വൈജ്ഞാനിക കേന്ദ്രങ്ങളിൽ എല്ലാം ഒരുമിച്ചുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ വെളുക്കുവോളം പാരായണം ചെയ്തും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങളിൽ ആസ്വദിച്ചുകൊണ്ട് റബീഉൽ അവ്വലിനെ വരവേൽക്കുന്ന രംഗം കാണാൻ അവസരമുണ്ടായി. ഇതുപോലെ ലോകത്തെവിടെയും ഓരോ രാജ്യത്തും വൈവിധ്യമാർന്ന രീതിയിൽ പരിശുദ്ധമായ റബീഉനെ വരവേൽക്കുകയാണ്. റബീഉൽ അവ്വലായാൽ
എല്ലാ രാപ്പകലുകളും വിശ്വാസികളുടെ വീടുകളിൽ പ്രത്യേക സംഗമങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ പറയുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, കുവൈത്തിൽ വളരെ മനോഹരമായ ഒരു സദസ്സ് കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ ഒരുക്കിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമാസത്തിൽ ആനന്ദിച്ചുകൊണ്ട് വൈജ്ഞാനികവും പ്രകീർത്തനത്തിൽ ആനന്ദിച്ചുകൊണ്ടുമുള്ള ഒരു മഹനീയമായ സദസ്സ് അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സന്തോഷിക്കുക, തിരുകീർത്തനങ്ങളിൽ ഹൃദയം ചേർത്ത് വെക്കുക, ഇത് വിശ്വാസികളിൽ സിദ്ധമായിരിക്കുന്ന ഒരു ഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എന്തിനാനന്ദിക്കണം എന്ന ഒരു ചോദ്യം വിശ്വാസി സമൂഹത്തോട് ഉയർന്നു വരേണ്ടതില്ല. അവരുടെ ജീവന്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായി അത് ചേർന്നിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാ ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാൻ കൂടുതൽ ആവേശത്തോടെ നബി ജീവിതത്തെ കേൾക്കാൻ എല്ലാമുള്ള അവസരമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ. ഈ ഇരിക്കുന്ന എല്ലാ ആളുകളും ഇന്ത്യക്കാരാണ്. ഇന്ത്യ മഹാരാജ്യത്ത് 3000 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു പ്രതിമ ഉയർന്നിരിക്കുന്നു, ലോകത്തെ ഏറ്റവും ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇവിടെ ചില രാഷ്ട്രീയ വിചാരങ്ങൾ ഉണ്ടാവാം, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രതിമയുണ്ടാക്കിയത്? ഉണ്ടാക്കിയവർക്ക് ചില ന്യായമുണ്ട്. യുണൈറ്റഡ് ഇന്ത്യയുടെ അമരക്കാരനായ ഉരുക്കു മനുഷ്യൻ ലോകത്ത് എന്നും ഓർമ്മിക്കപ്പെടണം, വിസ്മൃതിയിലേക്ക് പോകാൻ പാടില്ല. ഇങ്ങനെ ഒരു വലിയ വ്യക്തിത്വത്തെ ഓർക്കാൻ വേണ്ടിയാണ് പ്രതിമയുണ്ടാക്കിയത് എന്നാണ് നിർമ്മാതാക്കളുടെ പക്ഷം. എന്നാൽ ഇന്ത്യൻ പൗരന്മാരുടെ സാമ്പത്തിക നിലവാരം താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഇത്രയും സമ്പത്ത് പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ച് എന്തിനാണ് ഇങ്ങനെ ഒരു കർമ്മം ചെയ്തത് എന്ന് പ്രതിപക്ഷം. രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകൾ വേറെയും ഉണ്ട്. എത്ര കാലം കൊണ്ട് ഈ പൈസ മുഴുവനും ഖജനാവിലേക്ക് തിരിച്ചെടുക്കാൻ കഴിയും? താജ്മഹൽ ടൂറിസത്തിൽ നിന്ന് ഇന്ത്യക്ക് ലഭിക്കുന്ന വരുമാനം തത്തുല്യമായി പട്ടേലിൻ്റെ പ്രതിമയും കാണാൻ ആളുകൾ വന്നാൽ എത്ര കാലം കൊണ്ട് ഇന്ത്യൻ ഖജനാവിലേക്ക് നിക്ഷേപിച്ച സംഖ്യ തിരിച്ചെടുക്കാൻ കഴിയും എന്ന് സാമ്പത്തിക അന്വേഷകന്മാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെ ഓർക്കാൻ വേണ്ടി പ്രതിമ സ്ഥാപിച്ചു എന്നത് പോലെ സ്മരണയിൽ ഓർമ്മയിൽ ജീവിക്കുന്ന വേറെ ഒരാളെയും ലോകത്ത് ഒരു മേഖലയിൽ നിന്നും കൊണ്ടുവരാൻ കഴിയില്ല എന്നതിന് പുതിയ ഒരു പ്രമാണം കൂടിയായി നമ്മൾ ഇതിനെ വായിക്കുകയാണ്. ഇനി ഒന്നുകൂടി നമുക്ക് പ്രതിമയിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. പ്രതിമ കാണാൻ വേണ്ടി ലോകത്തിൻ്റെ നാനാദിക്കിൽ നിന്നും വരുന്ന ആളുകൾ, അവർ അന്വേഷിക്കുന്നത് സർദാർ വല്ലഭായി പട്ടേലിൻ്റെ സൗന്ദര്യമായിരിക്കുമോ, അദ്ദേഹത്തിൻ്റെ സന്ദേശമായിരിക്കുമോ, അദ്ദേഹം യുണൈറ്റഡ് ഇന്ത്യക്ക് വേണ്ടി ചെയ്ത സേവനങ്ങളായിരിക്കുമോ. ചർച്ചകൾ അങ്ങനെയല്ല. എത്ര ഉരുക്ക് ചെലവാക്കിയിട്ടാണ് ഈ പ്രതിമ ഉണ്ടാക്കിയത്? എത്ര കാലം കൊണ്ടാണ് ഈ പ്രതിമ ഉണ്ടാക്കിയത്? എത്ര തൊഴിലാളികൾ എത്ര നാൾ പണിയെടുത്തിട്ടാണ് ഇതുണ്ടാക്കിയത്? ഇതിന് എത്ര രൂപയാണ് ചെലവഴിച്ചത്? എത്ര ഡോളർ ചെലവഴിച്ചു?
ഇതെല്ലാമാണ് വിദേശത്ത് നിന്ന് വരുന്ന കാഴ്ചക്കാരായ ആളുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഒരു പ്രതിമയിലൂടെ ഒരാൾ സ്ഥാപിക്കപ്പെടുന്നില്ല. ഇവിടെയാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം മദീനയിലാണ് ജീവിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ശരിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ തിരുശരീരം വിശ്രമിക്കുന്നത് മദീനയിലാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ശരിയായി ജീവിക്കുന്നത് എവിടെയാണ്? വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ജീവിക്കുകയാണ് തിരുനബി തങ്ങൾ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 1.5 സഹസ്രാബ്ദത്തോളം കാലം മുമ്പ് ലോകത്തോട് വഫാത്തായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നിറശോഭയോടെ കോടാനകോടി മനുഷ്യരുടെ മനസ്സിൽ ജീവിക്കുന്നത് പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഓർക്കപ്പെടുന്നത് പോലെ ലോകത്തൊരാളും ഓർക്കപ്പെടുന്നില്ല എന്നത് ഒരു മതപക്ഷത്തെ അന്വേഷകന്റെ പ്രഭാഷകന്റെ അവകാശവാദമല്ല, ലോകത്തിന് മുമ്പിൽ തുറന്നു കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ലോകത്തിൽ ആർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ശരിയാണിത്. അതുകൊണ്ട് നമ്മുടെ പ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൃദയങ്ങളിൽ ജീവിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്ന മനസ്സുകളിൽ ജീവിക്കുന്ന നേതാവാണ്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകം മുഴുവനും അറിഞ്ഞോ അറിയാതെയോ ആഘോഷിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മകളെ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ കാലം മുഴുവനും അത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈജിപ്തിന്റെ കുയിൽ അഹമ്മദ് ഷൗഖി പറഞ്ഞത്, ഉലിദൽ ഹുദാ ഫൽ കായിനാതു ളിയാഉ വഫമു സമാനി തബസ്സുമുൻ വസനാഉ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മനിമിഷത്തെ തിരുപ്പിറവിയുടെ മനോഹരമായ ഘട്ടത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഈജിപ്തിന്റെ കുയിൽ അഹമ്മദ് ഷൗഖി പറയുന്നത്, ഉലിദൽ ഹുദാ, സന്മാർഗം പിറവിയെടുത്തിരിക്കുകയാണ്. ഫൽ കായിനാതു ളിയാഉ, പ്രപഞ്ചമാകമാനം പ്രദീപ്തമായിരിക്കുകയാണ്. കേവലം മനുഷ്യരുടെ മുഖത്ത് പ്രസന്നത വന്നതല്ല, ലോകത്തുള്ള ഒരുപറ്റം മനുഷ്യരുടെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞതല്ല, ലോകം മുഴുവനും ആഘോഷിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ തിരുജന്മ നിമിഷത്തെ ഉലകം മുഴുവനും ആനന്ദത്തോടെ ഏറ്റെടുക്കുകയാണ്. ഇതുപോലെ ഒരു ജന്മത്തെ ലോകത്തിന് പറയാനില്ല, ഇതുപോലെ ഒരു പിറവിയുടെ കഥ ലോകത്തിന് അവതരിപ്പിക്കാനില്ല, ഇതുപോലെ ഒരു ജന്മത്തിൻ്റെ വസന്തത്തെ ആഘോഷിക്കാൻ ലോകത്തെവിടെയും ഇല്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വാസി ലോകം എങ്ങനെയാണ് ഏറ്റെടുക്കേണ്ടത്, പൊതുലോകം എങ്ങനെയാണ് അറിയേണ്ടത്, ലോകം മുഴുവനും എങ്ങനെയാണ് വായിക്കേണ്ടത്, വ്യത്യസ്തമായ മേഖലയിൽ നിന്നുകൊണ്ട് നമ്മൾ നോക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാഴ്ചകൾ ഒരു സ്ക്രീനിലേതുപോലെ നമ്മളൊന്ന് വിലയിരുത്തിയാൽ ലോകത്തെ ഏറ്റവും കൗതുകമുള്ള, ലോകത്തെ ഏറ്റവും ആശ്ചര്യമുള്ള, വൈവിധ്യങ്ങളുടെ വിലാസമടയാളപ്പെടുത്തുന്ന ചിത്രമാണ് മദീനയിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ ഒരു ദിവസം, അത് പ്രമേയമാക്കി പറഞ്ഞാൽ മണിക്കൂറുകൾ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് വരുന്ന വിഷയങ്ങളുടെ വൈവിധ്യം, നാട്ടിൻ പുറത്തു നിന്ന് ആവലാതി പറഞ്ഞു വരുന്ന ഒരു അറാബി മുതൽ അന്ത്യനാളിൽ വരാനുള്ള വേദനകളെക്കുറിച്ച് ചോദിച്ചറിയുന്ന സ്വഹാബികൾ മുതൽ നാളെ സ്വർഗത്തിലെ ഏതു മാളികയിലായിരിക്കും തങ്ങളുണ്ടാവുക എന്ന് ചോദിക്കുന്ന പ്രേമ മാനസങ്ങൾ മുതൽ ഞങ്ങളുടെ കൃഷി വിളവെടുക്കാനായോ എന്ന് ചോദിക്കുന്ന കർഷകർ മുതൽ ഞങ്ങൾ കടുത്ത മുന്നേറ്റം നടത്തേണ്ടത് ഈജിപ്തിലേക്കാണോ യമനിലേക്കാണോ എന്ന് ചോദിക്കുന്ന
സൈനിക മേധാവികൾ മുതൽ നാളത്തേക്ക് ആവശ്യമായ നിയമവ്യവസ്ഥതകളെ രേഖപ്പെടുത്തി വെക്കുന്ന വിജ്ഞാന പടുക്കളായ അന്വേഷകർ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേശപ്പുറത്ത് അല്ലെങ്കിൽ അന്വേഷണത്തിൽ ഒരു ദിവസം മിന്നിമറയുന്ന ചിത്രങ്ങളെ ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ഇത്രയും വൈവിധ്യമാർന്ന ഒരു ഇത്രയും വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു പാഠശാലയെ വേറെ നമുക്ക് പറയാൻ കഴിയില്ല. അതാണ് മദ്രസത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാല അവിടെയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏതു വിധേനെ എവിടെ നിന്ന് എങ്ങനെ വായിക്കണം എന്ന് എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ഇവിടെയാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ മാനസങ്ങളിൽ ജീവിക്കുന്ന ഒരു നേതാവിനെ ലോകത്ത് അവതരിപ്പിക്കാൻ സാധ്യമല്ല. തൽക്കാലം ആ ഹെഡിങ് എവിടെ ഇരിക്കട്ടെ, അതിലേക്ക് ഞാൻ മടങ്ങി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ലോകത്ത് വായിക്കാൻ ലഭിക്കുന്ന ഒരു നേതാവ് വേറെ ഇല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എഴുതിയത് മുസ്ലിങ്ങളായ ആളുകൾ മാത്രമല്ല, വിശ്വാസികളായ ആളുകൾ മാത്രമല്ല, അനുകൂലപക്ഷത്തിൻ്റെ അന്വേഷണങ്ങളും ആസ്വാദനങ്ങളും മാത്രമല്ല, പ്രതികൂലപക്ഷത്തിൻ്റെ നിരൂപണങ്ങളും വിമർശനങ്ങളും മാത്രമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ ഒരു ബയോഗ്രഫിയിൽ നിന്ന്, ഒരു വ്യക്തി ചരിത്ര പഠനത്തിൽ നിന്ന്, ഒരു ചരിത്ര വ്യക്തിത്വത്തിൻ്റെ വായനയിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വൈവിധ്യമാർന്ന ലോകത്തുകൂടി വായിക്കപ്പെടുകയാണ്. ആൻ ഹിസ് മെസ്സഞ്ചർ എന്ന പുസ്തകത്തിലൂടെ ആൻ മേരി ഷിമ്മൽ എഴുതുന്ന രീതിയല്ല യൂറോപ്പിൽ നിന്ന് എഴുതി വരുന്ന കാരൻ ആംസ്ട്രോങ് എന്ന വനിതയ്ക്ക് പറയാനുള്ളത്. ഫിലിപ്പ് കെ ഹിറ്റി പറയുന്ന ഭാഷയല്ല വില്യം മൂറിന് പറയാനുള്ളത്. ലോകത്തെ മുഴുവനും നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം രേഖപ്പെട്ടതുപോലെ വേറെ ഒരാളുടെ ചരിത്രവും ലോകത്ത് രേഖപ്പെട്ടു കാണുന്നില്ല. കാരണം ലോകത്ത് വരുന്ന ഓരോ മഹാന്മാരും ജനിച്ച് ഒരു നിശ്ചിത കാലം ജീവിച്ചവരുടെ വൈഭവം തെളിഞ്ഞു കഴിയുമ്പോഴാണ് ലോകം അവരെ അന്വേഷിക്കാൻ നോക്കുന്നത്. ഐൻസ്റ്റൈനെ അന്വേഷിക്കാൻ ലോകത്തിന് വേണ്ടി വന്നത് അദ്ദേഹത്തിൻ്റെ ഗവേഷണത്തിൽ നിന്ന് തുടങ്ങുമ്പോഴാണ്. ന്യൂട്ടനെ ലോകത്തിന് പഠിക്കേണ്ടി വരുന്നത് അദ്ദേഹം ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോഴാണ്. ഗാന്ധിയെ ലോകത്തിന് വേണ്ടി വരുന്നത് ഇന്ത്യയുടെ മോചനത്തിന് വേണ്ടി വൈദേശികരോട് സമരം ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ്. അതുപോലെ ലോകത്തുള്ള ഓരോരുത്തരെയും ചരിത്രത്തിന് വേണ്ടി വരുന്നത് അവരവരുടെ ഒരു നിശ്ചിത ജീവിതകാലം കഴിഞ്ഞ് അവരുടെ ഏതെങ്കിലും ഒരു മികവും ഒരു കഴിവും അടയാളപ്പെടുത്തുമ്പോഴാണ്. അതേ സമയത്ത് ലോക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ ലോകത്തിന് വേണ്ടി വരുന്നത് ഉലിദൽ ഹുദാ അവിടുന്ന് പിറവിയെടുക്കുന്നതിന് മുമ്പ് തന്നെ ലോകം കാത്തിരിക്കുകയാണ്. അതാണ് അല്ലാമാ ഇബ്നു കസീർ തങ്ങൾ രേഖപ്പെടുത്തുന്നത്. മക്കയിലെ ഉക്കാല മാർക്കറ്റിൽ നിന്ന് AD 571 April 21 വെളുപ്പിന് ഒരാൾ വിളിച്ചു ചോദിക്കുകയാണ്, ഔലിദ ഫീക്കും മൗലൂദ്, എവിടെയെങ്കിലും ഒരു ജന്മം നടന്നിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു പെണ്ണ് പ്രസവിച്ചിട്ടുണ്ടോ? ഇന്നെവിടെയെങ്കിലും ഒരു കുഞ്ഞു ജനിച്ചിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുമ്പോൾ ഒരാൾ വിളിച്ചു പറയുകയാണ്, അതെ, അതാ കണ്ടില്ലേ ഖുറൈശി കുലത്തിലെ ഏറ്റവും മാന്യനായ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ ഏറ്റവും പ്രിയങ്കരനായ ഇളയ മകൻ അബ്ദുല്ലാഹി എന്നവരുടെ ഭാര്യ വഹബിൻ്റെ മകൾ ആമിന എന്ന ഭവതി ഒരാൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. മാർക്കറ്റിൽ നിന്ന് വിളിച്ചു ചോദിച്ചയാൾ നേരെ പോവുകയാണ്, ജന്മം നടന്ന വീട്ടിലേക്ക് ചെല്ലുകയാണ്. കാരണം അദ്ദേഹത്തോട് സംവദിക്കുന്നത് ഒരു ചരിത്രകാരനല്ല, അദ്ദേഹത്തോട് സംഭാഷണം നടത്തുന്നത് കഴിഞ്ഞകാല പ്രവാചകന്മാരുടെ വേദങ്ങളാണ്. അതുമാത്രമല്ല ലോകം മുഴുവനും വന്ന പ്രസന്നമാണ്.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മനിമിഷത്തിൽ ലോകം മുഴുവനും പാൽപുഞ്ചിരി വിടർത്തുകയാണ്. കാലത്തിൻ്റെ കവിളിൽ കവിത വിരിയുകയാണ്. ലോകത്തിൻ്റെ കാതുകളിൽ മനോഹരമായ സംഗീതം മുഴങ്ങുകയാണ്. ലോകം മുഴുവനും അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് കാലത്തിൻ്റെ നായകരുടെ തിരുപ്പിറവി ആഘോഷത്തോടെ വരവേൽക്കാൻ. പ്രപഞ്ചം മുഴുവനും പ്രദീപ്തമായിരിക്കുകയാണ്. ആ തിരുനബി തങ്ങൾ ജനിച്ചു വീണ വീട്ടിലേക്ക് ഉക്കാല മാർക്കറ്റിൽ നിന്ന് വന്നയാൾ, അതാ ഇവിടെ ഇന്ന് ജനിച്ച കുഞ്ഞിനെ ഒന്ന് കാണാൻ എന്നെ അനുവദിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ വേദജ്ഞാനിയായ ആഗതനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് വന്നത്? അതെ, ഇന്നൊരു കുഞ്ഞിവിടെ പിറന്നു എന്നറിഞ്ഞു, ആ കുഞ്ഞിനെ കാണാൻ വന്നതാണ്. അതെ, നിങ്ങൾക്ക് കുഞ്ഞിനെ കാണാമെന്ന് പറഞ്ഞ് ആമിന റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ നിന്ന് പ്രിയപ്പെട്ട ലോകത്തിൻ്റെ നായകർ ഉലകത്തിലേക്ക് പിറന്നു വീണ ഏറ്റവും അത്യുത്കൃഷ്ടമായ ജന്മമേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്തു കൊടുക്കുമ്പോഴേക്ക് വേദജ്ഞാനി നോക്കുന്നത് കുഞ്ഞിൻ്റെ മുഖത്തേക്കല്ല, മുഖസൗന്ദര്യത്തിലേക്കല്ല, നോക്കുന്നത് എവിടേക്കാണെന്നറിയുമോ? പിറന്നു വീണ കുഞ്ഞിൻ്റെ ചുമലിലേക്ക് നോക്കുകയാണ്. കുഞ്ഞിനെ കൊടുത്തിട്ട് ബോധരഹിതനായി വീണ് അല്പം കഴിഞ്ഞ് ബോധം തെളിഞ്ഞയാളോട് ചോദിക്കുകയാണ്, എന്തൊരത്ഭുതമാണ്, നിങ്ങൾ ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്കല്ലല്ലോ നോക്കിയത്, കുഞ്ഞിൻ്റെ ഉപ്പയെക്കുറിച്ചല്ലല്ലോ അന്വേഷിച്ചത്, മാതാവിനെ കുറിച്ചല്ലല്ലോ നിങ്ങൾ അന്വേഷിച്ചത്, നിങ്ങൾ ഈ പിറന്നു വീണ കുഞ്ഞിൻ്റെ ചുമലിലേക്ക് നോക്കി എന്തേ നിങ്ങൾ ബോധരഹിതനാവാനുള്ള കാരണം? ഉടനെ അദ്ദേഹത്തിൻ്റെ മറുപടിയാണ്, ഖദ് നസലത്തിൻ നുബുവത്തു മിൻ ബനീ ഇസ്രായീൽ, അതാ ഇസ്രയേലിൽ നിന്ന് പ്രവാചകത്വം മാറിയിരിക്കുകയാണ്, ഇവിടേക്ക് അറബ് കുലത്തിലേക്ക് നബിത്വം വന്നു ചേർന്നിരിക്കുകയാണ്. ഇത് വാഗ്ദത്ത പ്രവാചകനാണ്, കാലം കാത്തിരിക്കുന്ന വിമോചകനാണ്, ഉലകം ആഘോഷത്തോടെ ഏറ്റുവാങ്ങിയ വിമോചകനാണ്. ലോകമാകമാനമുള്ള മാനസങ്ങളിൽ മോചനത്തിൻ്റെ മലർവാടി ഒരുക്കാനുള്ള നായകനാണ് ഈ പിറന്നു കിടക്കുന്ന ഈ കുഞ്ഞു ലോകത്തിൻ്റെ നായകനാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? മുത്തുനബി തങ്ങൾ ജനിച്ചു വീണ അതേ ദിവസത്തിൽ വന്നുകൊണ്ട് പറയുന്നത് ചരിത്രകാരനായി ഇബ്നു കസീർ രേഖപ്പെടുത്തുകയാണ്. പി തോമസ് ഇത് വായിച്ചുകൊണ്ട് അത്ഭുതപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ സിൻഡാക്റ്റിക് ഹിസ്റ്ററി ഓഫ് റിലിജിയണിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജന്മത്തിന്റെ സമയം ലോകത്തിൻ്റെ നാനാദിക്കിലുമുള്ള അന്വേഷണത്തിൻ്റെ ക്യാമറകൾ മുത്തുനബിയുടെ വീട്ടിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഖുലിഖത്തി ആമിനതൻ വളഅതി അമീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയോട് ലോകത്തിന് പറയാനുള്ളത് ഖുലിഖത്തി ആമിനതൻ വളഅതി അമീന. അൽ അമീൻ ജന്മം നൽകാൻ നിയുക്തയായ ആമിനയാണ് ഭവതി. അവിടുന്ന് ുറങ്ങിയ ഗർഭാശയത്തിന്റെ ഉടമയായ മാതാവേ, എന്തൊരു മഹാഭാഗ്യമാണ് ലഭിച്ചിട്ടുള്ളത്! മുത്തുനബിയുടെ ഉമ്മയാകാൻ ഭാഗ്യം ലഭിച്ചവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഗർഭാവസ്ഥയിൽ തലചായ്ച്ചുറങ്ങാൻ ആശയ ഗർഭാശയം ഒരുക്കിക്കൊടുത്ത മഹതിയായ ആമിന ഭവതിയെ സംബോധന ചെയ്യുകയാണ്. ഇങ്ങനെ ലോകം മുഴുവനും കാത്തിരുന്ന് സ്വീകരിച്ച വരവേറ്റ നബിയാണ് എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ നിറപ്രഭയായ റസൂലുള്ളാഹ് തങ്ങൾ. ഇതുപോലെ ഒരു നേതാവിനെ ലോകത്തിന് പറ ജന്മത്തിൻ്റെ നിമിഷങ്ങളുടെ മഹാത്മ്യങ്ങളെ പറഞ്ഞ് കടന്നു വന്ന പരമ്പരയുടെ പരിശുദ്ധി പറഞ്ഞ്
ജനിച്ചു വീണ ദേശത്തിന്റെ മഹാത്മ്യം പറഞ്ഞ് അവിടെ നിന്നറിയുമോ? അന ദഅവത്തു ഇബ്രാഹിം, ഞാൻ അബ്രഹാം പ്രവാചകന്റെ പ്രാർത്ഥനയുടെ പുലർച്ചയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയുടെ പുലർച്ചയാണു ഞാൻ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആഗമനം കാത്തുനിന്ന തിരുപ്പിറവിയാണ് എന്റേത്. വബിശാറത്തു ഈസാ, ഈസാ അലൈഹിസ്സലാം സുവിശേഷം പറഞ്ഞ പ്രവാചകനാണു ഞാൻ. ഇനിയും പലതും പറവാനുണ്ട്, പക്ഷേ നിങ്ങൾക്ക് വഹിപ്പാനൊക്കത്തില്ല. കാര്യസ്ഥൻ വരും, എല്ലാം വിശദീകരിച്ചു തരുമെന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ ഇന്നും വായിക്കാൻ കിട്ടുന്നത് പോലെ ബർണബാ മറച്ചു വെക്കാതെ രേഖപ്പെടുത്തിയ 1000 പ്രമാണങ്ങളിൽ തെളിഞ്ഞു കിടക്കുന്നത് പോലെ പഴയകാല വേദങ്ങളിൽ ആലേഖിതമായ പ്രവാചകരാണ് ഈ പിറവിയെടുത്ത് കിടക്കുന്നത്. എന്റെ ജന്മം ലോകത്ത് കഴിഞ്ഞ കാല പ്രവാചകന്മാർ പറഞ്ഞിട്ടുണ്ട്, വബിഷാറത്തു ഈസാ, ഈസാ നബി അലൈഹിസ്സലാമിന്റെ സുവിശേഷമാണ് ഞാൻ. വറുയാ ഉമ്മീ, ഞാൻ എന്റെ ഉമ്മയുടെ സ്വപ്നത്തിന്റെ പുലർച്ചയാണ്, എന്റെ ഉമ്മ എന്നെ ഗർഭം പേറുന്ന സമയത്ത് കണ്ട സ്വപ്നങ്ങളുണ്ട്. അത് താൽക്കാലികമായ ഒരു സ്വപ്നമല്ല, ഒരു സാധാരണ മാതാവിന്റെ കാഴ്ചകളല്ല. ഓരോന്ന് എണ്ണിപ്പറഞ്ഞാൽ മണിക്കൂറുകൾ വേണം. എല്ലാം സംക്ഷിപ്തമായി പറയുന്നൊരു പ്രയോഗമുണ്ട്. 6 വയസ്സ് മുത്തുനബിതങ്ങൾക്കുള്ള നേരത്ത് അബവായിൽ വെച്ച് ഉമ്മ വഫാത്താകാൻ നേരം 6 വയസ്സുള്ള പൊന്നുമോനെ അടുത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. ഇൻ സഹമാ അബ്സർതു ഫിൽ മനാമി ഫഅന്ത മബ്ഊസുൻ ഇലൽ അനാമി. അല്ലയോ പൊന്നുമോനെ, ഞാൻ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. എനിക്ക് ഈ ലോകത്തോട് വിട പറയുമ്പോൾ ഞാൻ വെറുതെ അങ്ങ് മരണപ്പെട്ടു പോകുന്നു എന്ന വേദനയില്ല. ഒരുപാട് നന്മകളെ, ലോകത്തിന് മുഴുവനും ആവശ്യമായ നന്മകളെ വെച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ കണ്ടത് മുഴുവനും ശരിയെങ്കിൽ ഫഅന്ത മബ്ഊസുൻ ഇലൽ അനാമീ, ലോകത്തേക്ക് മുഴുവനും നിയോഗിക്കപ്പെടേണ്ട പൊന്നുമോനാണ്, പ്രവാചകനാണ്. പൊന്നുമോനെന്ന് പറഞ്ഞുകൊണ്ട് യാത്രയായ ഭവതിയാണ് ഉമ്മു റസൂലില്ലാ വവാലിദത്തു ഹബീബില്ലാ ആമിന ബിന്ത് വഹബ് റളിയല്ലാഹു അൻഹാ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജന്മം കൊടുത്ത ഉമ്മയ്ക്ക് പറയാനുള്ളത് അതൊരു സംക്ഷിപ്തം. അന്നബിയോ വാലിദാഹുൽ കരീമാൻ എന്ന ഗ്രന്ഥം അദ്ദക്തൂർ മുഹമ്മദ് അബ്ദു യമാൻ എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ മുഴുവനും പ്രമേയം ഇതാണ്. അതിൽ പറഞ്ഞ ഒരു സംക്ഷിപ്തമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കണ്ടത് മുഴുവനും ശരിയെങ്കിൽ മോനെ, ലോകത്തേക്ക് മുഴുവനും നിയോഗിക്കപ്പെടേണ്ട നേതാവാണ്. താൽക്കാലികമായ ഒരു ജന്മമല്ല, ഒരു പിറവിയല്ല, ഒരു മേന്മയല്ല, അനന്തമായ ജയാഘോഷങ്ങളുടെ ആരവങ്ങളുടെ ആമുഖമാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഉമ്മു നബിയന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന ബീബി റളിയല്ലാഹു എന്ന യാത്രയായതെങ്കിൽ പ്രിയമുള്ളവരെ, ആ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെപ്പോലെ ലോകത്ത് ചരിത്രം രേഖപ്പെട്ട വേറെ ഒരു വ്യക്തിയെ കാണാൻ പറ്റൂല. വില്യം മൂർ വിമർശനം പറഞ്ഞു, പ്രവാചകന്റെ ചരിത്രം രേഖപ്പെട്ടത് 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണെന്ന്. തുർക്കിയിലെ വലിയ പണ്ഡിതനായ ഫുആദ് സസ്ഗിൻ, നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കാൻ കഴിയും. ഫുആദ് സസ്ഗിൻ, അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്ക് കിംഗ് ഫൈസൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 20,000-ത്തോളം വരുന്ന രേഖകൾ യുനെസ്കോ പരിശോധിക്കുകയും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഫുആദ് സസ്ഗിൻ അദ്ദേഹം പഠിക്കാൻ ഒരുങ്ങുകയാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ പഠിച്ചത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തെക്കുറിച്ചൊരു വിമർശം ഉയർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനം അങ്ങോട്ട് മാറ്റി.
ഇനി ഞാൻ നോക്കട്ടെ എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ കുറിച്ചുള്ള പഠനം ഒന്ന് പരിശോധിച്ച് നോക്കട്ടെ. അങ്ങനെ പഠിച്ച ആളാണ് ഫുആദ് സസ്ഗിൻ, ടർക്കിഷ് പണ്ഡിതനാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പഠനങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം നടത്തി. തിരുനബി പഠനങ്ങളെ കുറിച്ചുള്ള ഒരു പഠനം. അവിടെ നോക്കിയാൽ ലോകത്തൊരു നേതാവിനും പറയാനില്ലാത്ത അത്ഭുതങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം രേഖപ്പെടുത്തിയവരുടെ ചരിത്രം പരിശോധിക്കുകയാണ്. അപ്പോഴാണ് പ്രിയമുള്ളവരെ അബൂ ഹുറൈറ റളിയല്ലാഹു എന്ന് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ ഒരുപാട് നിവേദനം ചെയ്തിട്ടുണ്ട്, എന്നാൽ എന്റെ നിവേദനങ്ങളുടെ അടുക്കലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഒരു പടി മുന്നിൽ നിവേദനങ്ങളുള്ള ആളാണ് അംറു ബിനുൽ ആസ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ഏടുണ്ടായിരുന്നു, അസ്സഹീഫത്തു സ്വാദിഖ എന്നാണ് അതിൻ്റെ പേര്. ആ ഏട് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അംറു ബിനുൽ ആസ് തങ്ങൾ പറയുമായിരുന്നു, ഈ ലോകത്ത് ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാരണം, ഈ ലോകത്ത് കുറെ ജീവിച്ചിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, പിന്നെ ലോകത്ത് ജീവിച്ചാൽ കൊള്ളാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാരണം എൻ്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിവേദനങ്ങൾ രേഖപ്പെടുത്തി വെച്ച ഒരു രേഖയുണ്ട്, അതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടും കണ്ടും രേഖപ്പെടുത്തി വെച്ച ഒരു രേഖയുണ്ട്. അതിൻ്റെ പ്രാമാണിക തലത്തിലേക്കല്ല ഇപ്പോൾ ഞാൻ കടന്നു വരുന്നത്, അതിൻ്റെ തുടക്കത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ത്വബറാനി പഠിപ്പിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ഓരോ വാക്കും ഓരോ ചലനവും രേഖപ്പെടുത്തി വെക്കുകയാണ്. ഖുറൈശികൾ പറഞ്ഞു, അല്ലയോ അംറു ബിനുൽ ആസ്, നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല.
നാവിൽ നിന്ന് ഈ വായിൽ നിന്ന് രേഖപ്പെടുത്താനില്ലാത്ത ഒന്നും ഈ ലോകത്തേക്ക് വരില്ല, സ്പെൽ ചെയ്യില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഉച്ചാരണം പോലും, ഒരിടപെടൽ പോലും, ഒരു വാക്ക് പോലും, ഒരു നിലപാട് പോലും രേഖപ്പെടുത്താൻ പറ്റാത്തതില്ല. എല്ലാം ലോകത്തിന് പ്രമാണം. അലൈഹി വസല്ലം തങ്ങളുടെ മഹിമയാണ്. ലോകത്തെ ചൊല്ലുന്നതെല്ലാം വേദമാകുന്ന, ഇടപെടുന്നതെല്ലാം പ്രമാണമാകുന്ന, സംവദിക്കുന്നതെല്ലാം രേഖയാകുന്ന വേറെ ഒരു വ്യക്തി വിശേഷത്തെ പറയാനുണ്ടോ? ഇല്ല, ഇല്ല. ഓക്കെ ജൂതോ കറമഹേ ഷഹേബത് ഹാതേരാ നഹീ സുൻതാഹീ നഹീ മാംഗനേ വാലാ തേരാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ ഇരിപ്പും നടപ്പും കിടപ്പും ചലനവും നിശ്ചലനവും ശബ്ദവും മൗനവും മാംഗ്യവും ഭാഷയും എല്ലാം പ്രമാണമാകുന്ന വേറെ ഒരു വ്യക്തി വിശേഷത്തെ ലോകത്തിന് പറയാനില്ല. ലോകത്താരെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കൂ. ലോകത്തോട് നമുക്ക് കരുത്തോടെ സംവദിക്കാൻ പറ്റും. ഓരോ മൂവ്മെന്റുകളും രേഖപ്പെടുത്തി വെച്ചോളൂ എന്ന് പറയാൻ കരുത്തുള്ള ഒരു നേതാവ്. അരമനയിലെ രഹസ്യങ്ങളും അന്താരാഷ്ട്ര നടപടികളും കൂട്ടുകാരോടുള്ള സംവാദങ്ങളും മുഴുവനും പ്രമാണമാണെന്ന് പറയാൻ വേറെ ആരാണ് ലോകത്തുള്ളത്? ഇവിടെ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചിത്രത്തിലേക്ക് നിങ്ങൾ വരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ ഒരു ദിവസം തെളിയുന്ന ചിത്രങ്ങൾ എത്രയാണ്, അതിൽ നിറഞ്ഞിരിക്കുന്ന കൗതുകങ്ങൾ എത്രയാണ്. പ്രിയമുള്ളവരെ, ഇത്രമേൽ ചരിത്രം രേഖപ്പെട്ട ഒരു നേതാവിനെ ലോകത്തിന് പറയാനുണ്ടോ? അതാ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ കാണാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന്, ജർമ്മനിയിൽ നിന്ന്, ഫ്രാൻസിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന വിദേശികളായ ആളുകൾ, അവർക്കറിയാനുള്ളത് പട്ടേലിൻ്റെ ജീവിത നടപടികളല്ല. അറിഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനുമില്ല. അയാൾ എങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ചിരുന്നത് എന്ന് ചോദിക്കാൻ ആരെങ്കിലും വരുമോ? അദ്ദേഹം എങ്ങനെയായിരുന്നു നടന്നിരുന്നത് എന്ന് ചോദിക്കാൻ ആരെങ്കിലും വരുമോ? ആ പ്രതിമയെക്കുറിച്ച് വായിച്ച കുറേ ആൾ ഇവിടെ ഉണ്ടാവും. അത് വായിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ രസിപ്പിച്ച ഒരു കാര്യമുണ്ട്. പ്രതിമയുടെ നിർമ്മാണ സമയത്ത് നേരിട്ട രണ്ട് മൂന്ന് വെല്ലുവിളികളുണ്ട്. ഒരു വെല്ലുവിളി എന്താണെന്നറിയോ? ആ പ്രതിമയുടെ മുഖം വല്ലഭായ് പട്ടേലിൻ്റെ അതേ മുഖമാക്കാൻ കലാകാരന്മാർ ഒരുപാട് പ്രയാസപ്പെട്ടു. ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മുഖത്തിലാണ്. ആ മുഖം ഡിസൈൻ ചെയ്തെടുക്കാൻ വളരെ പ്രയാസപ്പെട്ടു. നോയിഡയിലെ ഒരു ആർട്ടിസ്റ്റാണത് ചെയ്തത്. അവസാനം 2000-ൽ പരം ചിത്രങ്ങൾ അദ്ദേഹം പരിശോധിച്ചു, എന്നിട്ട് തൽക്കാലം ഒപ്പിച്ചു വെച്ചു എന്നാണ് പറയേണ്ടത്. നമ്മൾ വായിക്കാം, അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളിലേക്ക് വരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷയും ഭാവവും മുഴുവനും ഒന്ന് വായിച്ചു നോക്കൂ. സാഹിബു തർഫിൽ കഹീൽ വൽ ഖദ്ദിൽ അസീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖകാന്തി വായിക്കാൻ എത്ര ഗന്ധമാണ്, അവിടുത്തെ സൗന്ദര്യഭാവത്തെ അറിയാൻ എത്ര പഠനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയാൻ ഒരു വിജ്ഞാനശാഖ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാവങ്ങളെ മുത്തുനബി തങ്ങളുടെ കൂട്ടുകാരോട് ചോദിക്കുക, എങ്ങനെയാണ് ഹബീബായ തങ്ങളെ പറയാനുള്ളത്? അതിൽ ഞാൻ ഒരു കാര്യം കടമെടുക്കാൻ ഒരുങ്ങുകയാണ്. അഹമ്മദ് ഖലീൽ ജുമുഅ നിസാ ഉമ്മിൻ അസ്രിൻ നുബുവയിൽ രേഖപ്പെടുത്തിയ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്. പലായനത്തിൻ്റെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി, പലായനം പറയുമ്പോൾ ആർ എസ് സിയുടെ ഒരു പുസ്തകം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും, തിരുനബിയുടെ പലായനം. എല്ലാവരും മലയാളം വായിക്കാൻ അറിയുന്ന എല്ലാവരും അത് വാങ്ങണം, വായിക്കണം.
ബുക്ക് ടെസ്റ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞോ? ഇല്ല, ബുക്ക് ടെസ്റ്റിൽ പങ്കെടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പ്രയാണം, ആ പ്രയാണം എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. തിരുനബി തങ്ങൾ മിഹ്റാജിന് പോയിട്ട് തിരിച്ചു വന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മളാരെങ്കിലും സ്വർഗത്തിൽ പോയാൽ തിരിച്ചു വരുമോ? അള്ളാഹുവിനെ കാണാനൊരവസരം കിട്ടിയാൽ പിന്നെ ആരെങ്കിലും മടങ്ങിപ്പോരുമോ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ മാറ്റിയിട്ട് ഇങ്ങോട്ട് മടങ്ങി വന്നത് എനിക്കും നിങ്ങൾക്കും വേണ്ടിയാണ്. അതാണ് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആത്മീയമായ ഒരു ഭാഷയാണ്, അത് കൂടുതൽ വിശദീകരിക്കണം. ഇമാം ഷാറാനി തങ്ങൾ അത് വാചാലമായി പറയുന്നുണ്ട്. അപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പലായനത്തിൻ്റെ ഇടയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബീ വസല്ലം നിങ്ങൾക്ക് വെള്ളം കുടിക്കണം, ദാഹിക്കുന്നുണ്ട്. വഴിയോരത്തൊരു കുടിലിലേക്ക് കടന്നു ചെന്നുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഇവിടെ ആടിനെ കറന്നുകൊണ്ട് പാല് വിൽക്കാനുണ്ടോ? വീട്ടുകാരിയായ ഉമ്മ മഅബദ് പറഞ്ഞു, ഇല്ല, ഇവിടെ കറവയുള്ള ആടുകളില്ല. എന്നാൽ ഇവിടെ ഉള്ള ആട്ടിൻകുട്ടിയുടെ അകട്ടിൽ എൻ്റെ കൂടെയുള്ള നേതാവ് ഒന്ന് കൈവെക്കാൻ സമ്മതിക്കുമോ? മുഅ്ജിസത്തിൻ്റെ കൈ ഒന്ന് വെച്ചു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ തിരുകരം അവിടെയുള്ള ആടിൻ്റെ അകട്ടിലൊന്ന് വെച്ചു. നല്ല പാല് പാത്രത്തിലേക്ക് വന്നു, കുടിച്ചു, വീട്ടുകാർക്ക് കൊടുത്തു, അവിടുന്ന് മടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടുകാരൻ വന്നു, അബൂ മഅബദ്. ഭാര്യയോട് ചോദിച്ചു, അല്ല, ഇവിടെ ആരോ വന്നുപോയ ലക്ഷണമുണ്ടല്ലോ. അതെ, ഇവിടെ രണ്ടുപേര് വന്നിരുന്നു. റഫീഖൈനി ഖാലാ ഖൈമതൈ ഉമ്മി മഅബദി. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വിശദീയ കവിത അങ്ങനെയാണ്. റഫീഖൈനി ഖാലാ ഖൈമതൈ ഉമ്മി മഅബദി. ഉമ്മ മഅബദിന്റെ വീട്ടിലേക്ക് കൈലൂലത്തിന്റെ നേരത്തെ കടന്നു വന്ന രണ്ട് കൂട്ടുകാരാണ് സയ്യിദുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ഉറ്റമിത്രമായ സിദ്ദീഖുൽ അക്ബർ തങ്ങളും. രണ്ടുപേര് വന്നിട്ട് പോയി. വന്നതാരാണ്? ആർക്കാണ് ഇങ്ങനെ നീ ആദിത്യമരുളിയത്? ഉടനെ ഉമ്മ മഅബദ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന മഹദിയാണ്. ആ മഹദിയപ്പോൾ ഒറ്റ ശ്വാസത്തിൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളെ ഉമ്മ മഅബദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അതാരാണെന്നറിയുമോ? ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാ വൈദാ സ്വമത്ത ഫഅലൈഹിൽ വഖാർ ഹുൽവുൽ മന്തിഖി ഇദാ തലഅ തഖൂലു ഹാദൽ ബദറുൽ മുനീർ. ഇവിടെ വന്നയാൾ ആരാണെന്നറിയുമോ? അവിടുന്ന് ശബ്ദിച്ചാൽ എത്ര ഭംഗിയാണ്, മൗനം എത്ര മനോഹരമാണ്, വാക്കുകൾ എത്ര കൃത്യമാണ്. കടന്നിങ്ങോട്ട് വരുന്നത് കണ്ടാൽ നമുക്ക് പറയാൻ കഴിയും, അതാ പതിനാലാം നില ഉദിച്ചു നിൽക്കുന്ന പോലെയാണ് കടന്നു വരുമ്പോൾ പറയാനുള്ളത്. അങ്ങനെയുള്ള ഒരു മഹാവ്യക്തിത്വമാണ് ഇവിടെ വന്നു പോയതെന്ന് പറയുമ്പോൾ അബൂ മഅബദിന് വേറെ ആലോചിക്കേണ്ടി വന്നില്ല, അതാ പറയപ്പെടുന്ന പ്രവാചകനായിരിക്കുമെന്ന് ഭാര്യയോട് പറയാൻ മാത്രം കൃത്യമായി വർണ്ണിച്ചുകൊണ്ട് ഉമ്മ മഅബദ് റളിയല്ലാഹു അൻഹ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുരുഷനായ ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ വർണ്ണിച്ചു കണ്ടിട്ടില്ല. ഉമ്മ മഅബദ് റളിയല്ലാഹു അൻഹ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞതുപോലെ മുത്തുനബി തങ്ങളുടെ സൗന്ദര്യം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടപ്പ് എങ്ങനെയായിരുന്നു എന്ന് പട്ടേൽ നടക്കുന്നതിന് സമാനമായ പ്രതിമ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നടത്തം എങ്ങനെയായിരുന്നെന്നൊന്ന് ചോദിക്കണം. അപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിവേദനം വരുന്നത്, കഅന്നഹു യഖ്ലഉ റിജ്ല വയളഉഹാ
തങ്ങളുടെ നടത്തം ചടുലമായ നടത്തമാണ്. പാത്തുള്ള നടത്തമല്ല, പതുങ്ങിയുള്ള നടത്തമല്ല, കുഴഞ്ഞുള്ള നടത്തമല്ല, ആടിയുള്ള നടത്തമല്ല. ഒരു സംഘത്തിൽ നബിതങ്ങൾ നടന്നാൽ തങ്ങളുടെ തിരുമുഖമാണ് ദൂരെ നിന്ന് കാണാനാവുക. തങ്ങളെ ഒറ്റയ്ക്കു കണ്ടാൽ ലാബിൽ ത്വീലി വലാബിൽ ഖസീർ, തങ്ങളെങ്ങനെ മാത്രം കണ്ടാൽ അധികം നീണ്ടവരോ കുറിയവരോ അല്ല, ഒത്ത ഒരു നീളം. പക്ഷേ ഒരു സംഘത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ തങ്ങളുടെ ശിരസ്സായിരിക്കും ഏറ്റവും ഉയർന്നു കാണുക. തങ്ങളുടെ നടത്തം കണ്ടാൽ ഒരു കുഴഞ്ഞ നടത്തമല്ല, ചടുലമായ നടത്തമാണ്. ആങ്ങിയും താങ്ങിയും ആടിയും കുഴഞ്ഞുമുള്ള നടത്തമില്ല. തികവൊത്ത നടപ്പിന്റെ കാൽപെരുമാറ്റമേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബിതങ്ങളുടെ നടപ്പിനെ കുറിച്ച് ആലോചിക്കണം. അതുകൊണ്ടല്ലേ ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു ഫളിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഓരോ അവയവത്തെയും ഓരോ അവസ്ഥയും എണ്ണിയിട്ട് പറഞ്ഞു. ലഖോ സലാം ജിസ് തറഫ് ഉഡ് ഗൈ ദം മദം ആ ഗയാ ഉസ് നിഗാഹേ ഇനായത് പേ ലഖോ സലാം. തിരുനബിതങ്ങൾ ഒരു സ്ഥലത്തേക്ക് നോക്കിയാൽ നോക്കിയ സ്ഥലം പ്രസന്നമായി, ദീപ്തമായി. അവിടുത്തെ തിരുനേത്രങ്ങൾക്ക് ലക്ഷം സലാം, അവിടുത്തെ ഒരു നോട്ടത്തിന് ലക്ഷം സലാം, അവിടുത്തെ ഒരു ചവിട്ടടിക്ക് ലക്ഷം സലാം. എല്ലാം എണ്ണി എണ്ണി പറഞ്ഞ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥകളെ എണ്ണുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ തിരുനബിതങ്ങളുടെ ജീവിതത്തെ മുഴുവനും ഒന്ന് വായിച്ചാൽ രേഖപ്പെടാത്ത മേഖലകളില്ല. ലോകത്തോട് പറഞ്ഞുകൊടുക്കാൻ തിരുനബിതങ്ങളുടെ ജീവിതം എത്ര വിശാലമാണ്. ഇതിനിടയിലാണ് മദീനയുടെ തെരുവിലേക്ക് നിങ്ങളെ ഞാൻ വിളിക്കുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ നിവേദനം, ഇമാമു തബറാനിയുടെ റിപ്പോർട്ട്, മദീനയുടെ തെരുവിലൂടെ ലോക ഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ നടക്കുകയാണ്. ഒരു ദിവസം രാവിലെ 10 ദിർഹം കയ്യിലെടുത്തുകൊണ്ട് മുത്തുനബിതങ്ങൾ ഇറങ്ങിയതാണ്. ഒരു കുപ്പായം തുന്നൽകാരൻ്റെ അടുക്കൽ ചെന്നിട്ട് 4 ദിർഹമിന് ഒരു കുപ്പായം വാങ്ങുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ വാങ്ങുകയാണ്. ആ കുപ്പായം മേലെ അണിഞ്ഞുകൊണ്ട് നടന്നു വരുമ്പോ ഒരു അൻസാരിയായ മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ആ അണിഞ്ഞിരിക്കുന്ന കുപ്പായം എനിക്ക് തരുമോ? കസാക്കല്ലാഹു മിൻ സിയാബിൽ ജന്ന, തങ്ങൾ അണിഞ്ഞിരിക്കുന്ന കുപ്പായം എനിക്ക് തരുമോ? തങ്ങൾക്ക് അല്ലാഹു സ്വർഗത്തിലെ കുപ്പായം തരട്ടെ. നമ്മളാണെങ്കിൽ എന്താ പറയാ, ഞാനാണ് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത്, എനിക്ക് സ്വർഗത്തിന് വേണ്ടി ദ്വാരക്കാ, നിങ്ങളാരാ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞില്ല. എനിക്ക് വേണ്ടി ഒരു മുഅ്മിനിന്റെ ദുആ വരുമെന്ന് കണ്ടപ്പോഴേക്ക് ഹബീബായ തങ്ങളുടെ വിനയം ഏറുകയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള വിനയത്തിൻ്റെ പ്രകാശനമാണ്. ഒരു അൻസാരിയായ അനുയായി പറഞ്ഞു, തങ്ങളെ, സ്വർഗത്തിലെ കുപ്പായം തങ്ങൾക്ക് തരട്ടെ, ആ കുപ്പായം എനിക്ക് തരുമോ നബിയേ? ഒരിക്കൽ ഒരു ഉമ്മ ഒരു നല്ല കുപ്പായം തുന്നിക്കൊണ്ട് കൊടുത്തു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തങ്ങളിട്ട് നോക്കിയപ്പോൾ നല്ല രസമുണ്ട്. അന്ന് തങ്ങളെടുക്ക വേറെ അധികം കുപ്പായമൊന്നുമില്ല. അപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, നബിയെ, നല്ല രസമുണ്ടല്ല കുപ്പായം, എനിക്ക് തരുമോ? സ്വഹാബത്തിന് തന്നെ ഇഷ്ടപ്പെട്ടില്ല ആ ചോദ്യം. തങ്ങൾക്ക് കൊണ്ട് കൊടുത്ത് ആവശ്യമുള്ള സമയത്ത് തങ്ങൾ ഇഷ്ടത്തോടെ അണിഞ്ഞൊരു കുപ്പായം അങ്ങനെ അങ്ങ് ചോദിക്കാൻ പാടുണ്ടോ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ സ്വഹാബിമാർ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ചോദിച്ചു, അല്ല മോനെ, നീ അങ്ങനെ വാങ്ങാൻ പാടുണ്ടോ? മുത്തുനബിതങ്ങൾ ഇഷ്ടത്തോടെ അണിഞ്ഞ കുപ്പായല്ലേ. അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, എനിക്കിത് കഫം പുടവയായിക്കൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ്,
എനിക്ക് നാളെ മരിച്ചു പോകുമ്പോൾ അണിഞ്ഞുകൊണ്ട് പോയി സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചു വാങ്ങിയതാണ്. ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ അയിമത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വഫാത്തായപ്പോൾ ആ കുപ്പായത്തിലാണ് അദ്ദേഹത്തെ പൊതിഞ്ഞത്. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ആ ചോദ്യം ഒന്നും പ്രശ്നമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയാണ്, തങ്ങളെ ദുആ ചെയ്യാം, ആ കുപ്പായം എനിക്ക് തരുമോ നബിയേ, ഔദാര്യത്തിൻ്റെ ആരാമമായ കാരുണ്യത്തിൻ്റെ അങ്ങേയറ്റത്തെ വിലാസമായ എൻ്റെയും നിങ്ങളുടെയും എല്ലാമെല്ലാമായ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാണ്, ഓ മനുഷ്യ സഹോദരാ, നിങ്ങൾക്ക് ഞാൻ ഈ കുപ്പായം തന്നിരിക്കുന്നു. തങ്ങൾ തിരിച്ചു നടന്നു. 6 ദിർഹം കയ്യിലുണ്ട്, അതും കൊണ്ട് തിരിച്ചു നടന്നു. നബി തങ്ങൾ പോയിട്ട് അടുത്ത കുപ്പായം വാങ്ങി. 8 ദിർഹം ചിലവായി. ഇങ്ങനെ വരുമ്പോഴുണ്ട് വഴിയോരത്തൊരു ചെറിയ അടിമം കുട്ടി നിന്നിട്ട് കരയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മദീനയുടെ ഓരത്തുകൂടി നടന്നു വരുമ്പോൾ ഒരടിമ പെൺകുട്ടി നിന്നുകൊണ്ട് കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, അല്ല മോളെ, എന്തിനാണ് ഇവിടെ നിന്ന് കരയുന്നത്? ഉടനെ ആ മോള് പറയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ഞാൻ ഇന്നാലിന്ന വീട്ടിൽ അടിമവേല ചെയ്യുന്ന കുട്ടിയാണ്. 2 ദിർഹം തന്നിട്ട് എന്നെ വിട്ടതാണ് വീട്ടുകാർ. ധാന്യപ്പൊടി വാങ്ങാൻ വേണ്ടി വിട്ടതാണ്, ഗോതമ്പിൻ്റെ പൊടി വാങ്ങാൻ വേണ്ടി വിട്ടതാണ്. ആ സംഖ്യൻ്റെ കയ്യിൽ നിന്ന് വീണുപോയി നബിയേ, അതുകൊണ്ട് കരയുകയാണ്. ലോകത്തിൻ്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കിയുള്ള 2 ദിർഹം എടുത്തു കൊടുത്തു, മോളെ ഇത് കൊണ്ടുപോയിക്കോ, മോള് വിഷമിക്കണ്ട. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മോള് നിന്ന് വീണ്ടും കരയുക. ഒരു നാട്ടിൻ പുറത്തുകാരനല്ല, ലോകത്തിൻ്റെ ഏറ്റവും വലിയ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ നടപ്പാണ് ഞാൻ പറയുന്നത്. ലോകത്തിന് മുഴുവനും മുമ്പിൽ അവതരിപ്പിക്കുന്ന മനോഹരമായ കാരുണ്യത്തിൻ്റെ അവതരണമാണ്. ലോകഗുരുവായ തിങ്കൾ പ്രവാചകരുടെ ഒരു പ്രഭാതമാണ് ഞാൻ പറയുന്നത്. മദീനയുടെ ഒരു നാളത്തെ പ്രഭാതമാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളാണ് ഈ സംഭവം നിവേദനം ചെയ്യുന്നത്. ആ മോള് പിന്നെയും കരയുമ്പോൾ ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, മോളെ എന്തിനാണ് കരയുന്നത് മോളെ? അപ്പ ആ മോള് പറഞ്ഞു, നബിയേ, ഞാൻ കുറേ വൈകിപ്പോയി, എൻ്റെ കയ്യിൽ നിന്ന് പൈസ വീണുപോയി, മറ്റൊരാളുടെ പക്കൽ നിന്ന് പൈസ വാങ്ങി, ഇതൊക്കെ അറിഞ്ഞാൽ എന്നെ തല്ലും നബിയെ, എനിക്ക് വീട്ടിൽ പോകാൻ കഴിയണില്ല, എനിക്കെന്നെ മുതലാളിയുടെ വീട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല, എന്നെ ആ വീട്ടുകാര് തല്ലും നബിയെ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അറിയണേ, ആ വീട് ആരുടേതാണെന്ന് ഹബീബായ തങ്ങൾക്കറിയാം. ഒരു മുസ്ലിമിൻ്റെ വീടാണത്. അപ്പൊ തങ്ങൾക്കൊരു കാര്യം പറയാം, അല്ല മോളെ, ആ വീട്ടുകാരോട് പറയണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തല്ലല്ലേ എന്ന് നബി തങ്ങൾ പറഞ്ഞു എന്ന് ചെന്ന് പറഞ്ഞാൽ മതി മോളെ. മോളെ അവര് തല്ലൂല, മോളെ തല്ലൂല, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി, മോള് പൊയ്ക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. പക്ഷേ തങ്ങൾക്ക് സമാധാനമായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കൊച്ചുമകളുടെ കൂടെ നടന്നു വീട്ടിലേക്ക്. വേല ചെയ്യുന്ന വീടിൻ്റെ വാതിൽക്കൽ ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സലാം പറഞ്ഞു. വീട്ടുകാര് സലാം കേട്ടു, പക്ഷേ ഉറക്കമടക്കിയില്ല, മെല്ലെ മടക്കി, തങ്ങൾ കേൾക്കാത്ത രൂപത്തിൽ. പിന്നെയും തങ്ങളെ സലാം പറഞ്ഞു, പിന്നെയും അവര് മെല്ലെ മടക്കി, ഉറക്കമടക്കിയില്ല. മൂന്നാമതും മുത്തുനബി തങ്ങളെ സലാം പറഞ്ഞപ്പോൾ, അതാ അവര് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേൾക്കുന്ന രൂപത്തിൽ മടക്കി. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അല്ലയോ വീട്ടുകാരെ,
ഞാൻ ആദ്യം സലാം പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നില്ലേ? അതെ, കേട്ടു നബിയെ. അവിടുത്തെ സലാം ഞങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ ആണല്ലോ. ഞങ്ങൾ സലാം മടക്കിയിട്ടുണ്ട്. ഉറക്കനെ മടക്കാഞ്ഞത് ഒരു ദുആയും കൂടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ തങ്ങൾ രണ്ടാമത് സലാം പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ മെല്ലെ മടക്കി, ഇനിയും തങ്ങളെ ദുആ കിട്ടട്ടെ. മൂന്ന് പ്രാവശ്യവും പറഞ്ഞിട്ട് മടങ്ങി കേട്ടില്ലെങ്കിൽ പിന്നെ സലാം പറയേണ്ടതില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യം ഉറക്കെ സലാം മടക്കിയത്. തങ്ങളുടെ പ്രാർത്ഥന വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങളത് ചെയ്തത്. ഇവിടെ ഒരു കാര്യം നമ്മൾ അറിയണം. ഒരു നേതാവിനോട് അനുയായിക്കുള്ള സംവേദനത്തിൻ്റെ, സംവാദത്തിൻ്റെ, സംഭാഷണത്തിൻ്റെ രീതി ലോകം വായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും തമ്മിലുള്ള സമ്പർക്കത്തിൻ്റെ രീതി എങ്ങനെയാണ്? ഹബീബായ തങ്ങളോട് സ്വഹാബ പറയുന്ന രീതി എങ്ങനെയാണ്? എത്ര മനോഹരമായ ഇടപെടലാണ്! ഇത് കഴിയുമ്പോൾ ആ വീട്ടുകാർ ചോദിക്കുന്നു, യാ റസൂലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അവിടുന്ന് എന്തിനാണ് നടന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്? എന്തിനാണ് ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്? ഉടനെ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലയോ കൂട്ടുകാരെ, നിങ്ങൾ ഈ മോളെ തല്ലല്ലേ എന്ന് പറയാൻ വന്നതാണ്. ഈ കുഞ്ഞു മോളങ്ങൾ തല്ലരുതിട്ടോ. മോള് കുറച്ച് വൈകിപ്പോയി, കയ്യിൽ കൊടുത്ത സംഖ്യ വീണുപോയി. നിങ്ങൾ ഈ മോളെ തല്ലരുത് എന്ന് പറയാൻ വന്നതാണ്. നിങ്ങൾ നോക്കൂ, ഈ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. വമാ റസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണയുടെ, അരുണപ്രസാദങ്ങളുടെ പ്രകാശനമാണ് പറയുന്നത്. തങ്ങൾ നടന്നു ചെല്ലുകയാണ് ആ വീട്ടിലേക്ക്. ഈ മോളെ തല്ലല്ലേ എന്ന് പറയാൻ ആ വീട്ടുകാര് പറയുകയാണ്, ഈ മോള് ഈ നിമിഷം മുതൽ സ്വതന്ത്രയാണ്. തങ്ങളാ മോളെ കൂടെ നടന്നു വന്നില്ലേ? തങ്ങളെ തങ്ങൾ കൂടെ നടന്നു വന്നു എന്ന കാരണത്താൽ ഈ നിമിഷം മുതൽ ആ മോള് സ്വതന്ത്രയാണ്. ഇന്ന് മുതൽ അവൾ അടിമയല്ല, ഇന്ന് മുതൽ അവൾ സ്വതന്ത്രയാണ്. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് നൽകിയ സംഹിതകൾ, ഒരു ജീവിതം കൊണ്ട് ലോകത്തിന് നൽകിയ സന്ദേശങ്ങൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകം അറിയുന്നത് കേവലമായ ഒരറിവല്ല, അതിസൂക്ഷ്മമായ അറിവാണ് ലോകം അറിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാപ്പകലുകളെ അറിയുകയാണ്, അവിടുത്തെ ഇടപെടലുകളെ അറിയുകയാണ്, അവിടുത്തെ നടപടികളെ അറിയുകയാണ്. തങ്ങളെ കോടാനക്കോടി ജനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിത്യം മുത്തു നബി തങ്ങളെ എത്ര കാര്യങ്ങളിലാണ് അനുകരിക്കുന്നത്. നമ്മൾക്ക് സലാത്തില്ല മദീനയിലേക്ക്, റബീഉലവ്വൽ പുണ്യമേറിയ ദിവസമാണല്ലോ. മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ على حبيبك خير الخلق كلهم مولايا حبيبي صلى الله عليه واله واصحابه وسلم തങ്ങൾ കാരുണ്യത്തിന്റെ തിരുഹൃദയത്തിൽ നിന്ന് ലോകത്തിനു നൽകിയ ഔദാര്യം എത്രയാണ്! അതേ പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ വായിക്കാൻ ഒരുങ്ങിയാൽ ലോകത്തിന് നൽകിയ സന്ദേശങ്ങൾ എത്രയാണ്! ആ വീട്ടുകാരോട് പറയാണേ, നിങ്ങൾ ഞാനീ മോളെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ സ്വതന്ത്രയാക്കിയില്ലേ? അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരട്ടെ, അനുഗ്രഹങ്ങൾ അല്ലാഹു വാരിക്കോരി തരട്ടെ. നോക്കൂ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഔദാര്യം എവിടേക്ക് എത്തിയെന്ന്. ഇതൊരു സൂചന മാത്രമാണ്. ഒരുപാട് അധ്യായങ്ങൾ വായിക്കാനുണ്ട്. ലോകത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കാൻ ഏതെല്ലാം ആംഗിളിലൂടെ വന്നാലും അവിടെയെല്ലാം ശോഭയേറി നിൽക്കുന്ന വ്യക്തിത്വമാണ് തിരുനബി തങ്ങൾ. ലോകത്തൊരാള് ആരുടെയൊക്കെ മുമ്പിൽ വലിയ ആളായാലും ഭാര്യയുടെ മുമ്പിലും സേവകന്റെ മുമ്പിലും വലുതാവാൻ കുറച്ച് പണിയാണ്. നമ്മൾ വീട്ടിലേക്ക് ചെല്ലുകയാണ്, എവിടുന്ന് വരിക? ഇന്റർനാഷണൽ പീസ് കോൺഫറൻസ് കഴിഞ്ഞ് വരിക. ഭാര്യ പറയും, 3 ദിവസമായി ഇവിടെ മീൻ വാങ്ങിയിട്ട്. ഭാര്യയ്ക്ക് ഇന്റർനാഷണൽ കോൺഫറൻസ് ഒന്നും തിരിയൂല. വീട്ടിലെ കാര്യങ്ങളായിരിക്കും വലിയ പരാതി. അതുകൊണ്ട് ഒരാൾക്ക് വീട്ടിൽ വലിയ ആളാവാൻ കുറച്ച് പണിയാണ്. ലോകത്ത് വലിയ ആളാവാൻ എളുപ്പമാണ്, പക്ഷേ വീട്ടിൽ ഒരാൾക്ക് ഭാര്യയുടെ അടുക്കൽ ആദരവ് കിട്ടാൻ കുറച്ച് പണിയാ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഭാര്യയുടെ കംപ്ലൈന്റ് പറയാൻ വേണ്ടി ഒരാൾ ചെന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിടെ വിചാരണ ചെയ്യപ്പെടുന്ന രംഗമാണ് കേട്ടത്. പോയാൾ തിരിച്ചിങ്ങി പോന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നോക്കി, എൻ്റെ വീട്ടിൻ്റെ പടിക്കൽ ഒരാൾ വന്നിട്ട് എന്തേ തിരിച്ചു പോണതെന്ന്. അപ്പോൾ മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, തങ്ങളോട് പറയാണ്, ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ച് കംപ്ലൈൻറ്റ് പറയാൻ വേണ്ടി വന്നതാ. അപ്പോഴാണ് നിങ്ങളാകുന്ന ലോകത്തിൻ്റെ ചക്രവർത്തി അല്ലെങ്കിൽ വലിയ നേതാവ് രാവിലെ ഭാര്യയാൽ വിചാരണ ചെയ്യപ്പെടുന്നതാണ് ഞാൻ കേട്ടത്. അതുകൊണ്ട് ഞാനിങ്ങി പോന്നതാ. ഉമർ റളിയല്ലാഹു അൻഹു മദ്രസത്തുൻ നബവിയ്യയിൽ നിന്ന് പഠിച്ച ആളാണല്ലോ, ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ പകർപ്പെടുത്തവർ. വന്ന ആളോട് പറഞ്ഞു, അവരിൽ നിന്ന് കുറേ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ അവരെക്കുറിച്ച് ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറാവണം. എനിക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഫാറൂഖ് തങ്ങൾ തിരിച്ച് മറുപടി പറഞ്ഞു. എന്നതുപോലെ ലോകത്ത് ഒരാൾക്ക് പ്രൈവറ്റ് ലൈഫിൽ ഒരു കുടുംബക്കാരുടെ അടുക്കൽ, വീട്ടുകാരുടെ അടുക്കൽ നല്ല അഭിപ്രായം കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ 9 ഭാര്യമാരോടൊപ്പം 9 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. 9 ഭാര്യമാരോടൊപ്പം 9 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. എണ്ണിപ്പറയാൻ 10-ൽ താഴെ കംപ്ലൈൻറ്റേ ഉള്ളൂ. കംപ്ലൈൻറ്റ് മീൻസ് ചർച്ചകൾ പറയാൻ. എപ്പോഴെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ചു, എപ്പോഴെങ്കിലും 2 ഭാര്യമാർ തമ്മിലുള്ള ചർച്ചകൾ നബി തങ്ങൾ ഇടപെടേണ്ടി വന്നു. അങ്ങനെ 10-ൽ താഴെ സംഭവങ്ങളേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 ഭാര്യമാരോടൊപ്പം 9 കൊല്ലം ജീവിച്ചു. ആ 9 കൊല്ലത്തിനിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം നടത്തി. നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെയും റസൂലിൻ്റെയും പ്രീതിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കാം. ഈ ലോകത്തെ സൗന്ദര്യമാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഒരു കംപ്ലൈൻറ്റും ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ വേണേ പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാര്യയും പോയില്ല. അവരെല്ലാവരും ആഗ്രഹിച്ചത്, എൻ്റെ സഹോദരിയെ കൂടി കല്യാണം കഴിക്കാൻ തങ്ങൾക്ക് നിയമമുണ്ടെങ്കിൽ എൻ്റെ സഹോദരിയെ കൂടി തങ്ങൾ വിവാഹം കഴിച്ചോളൂ എന്നാണ് അവിടുത്തെ ഭാര്യമാർ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാര്യമാരുടെ പെരുമാറ്റം എങ്ങനെയാണ്? അവിടുത്തെ മഹതിമാരോടൊപ്പമുള്ള ജീവിതം മാത്രം നമുക്കൊരുപാട് വലിയ അധ്യായങ്ങൾ പറയാനുണ്ട്. ഹജ്ജിന്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ എല്ലാം കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഹജ്ജിന്. ഒരേ ഹജ്ജിന് എല്ലാ ഭാര്യമാരെയും കൂട്ടിയിട്ട് പോയി. അപ്പോഴുള്ള രംഗമുണ്ട്. സൗദാ ബിന്തു ജംഅ റളിയല്ലാഹു അൻഹയുടെ, മഹദിയായ ആയിഷത്ത് തുഹ്ര റളിയല്ലാഹു അൻഹയുടെ ഓരോരുത്തരുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായ ഇടപാടുകൾ. നബി തങ്ങൾ ഇന്ന് ആരുടെ ഖൈമയിലാണ് ഹജ്ജ് യാത്രക്കിടയിൽ അത് നിശ്ചയിക്കുന്ന രീതി. എല്ലാ ഭാര്യമാരെയും കൊണ്ട് ഹജ്ജിന് പോയി. ഒറ്റ ഹജ്ജേ അവിടുന്ന് ഹജ്ജത്തുൽ ഇസ്ലാമിൽ ചെയ്തുള്ളൂ. അതിൽ ഭാര്യമാരെല്ലാവരും കൂടെയുണ്ടായിരുന്നു. വിഷയം മാറിപ്പോകുന്നില്ല. അവ ഇതെല്ലാം മാതൃകയാക്കി കാണിച്ചു തന്ന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ പ്രിയമുള്ളവരെ അവിടുന്ന് പറയുന്നത് ഖയ്യാറുക്കും ഖയ്യാറുക്കും ലിനിസായിക്കും, നിങ്ങളിൽ നല്ലവർ നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തത്തിളപ്പുള്ള പ്രായം എന്ന് പറഞ്ഞാൽ അവിടുത്തെ 25 വയസ്സിൽ വിവാഹം കഴിച്ച
ഖദീജ റളിയല്ലാഹു അൻഹ എന്ന മഹദിയോട് ചോദിക്കണം. അവിടുത്തെ പ്രവാചകത്വ പ്രഖ്യാപനത്തിന്റെ കാലത്ത് കൂടെയുണ്ടായിരുന്ന മഹദിയോട് അന്വേഷിക്കണം. ജീവിതത്തിൽ ആദ്യത്തെ സഖിയും അതുപോലെ സന്താനങ്ങൾക്ക് ജന്മം നൽകിയ സഖിയുമായ ഖദീജ റളിയല്ലാഹു അൻഹയോട് ചോദിക്കണം, കൈഫ കാന റസൂലുള്ളാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു എന്ന്. അപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് പറയാൻ ഒരു ചെറിയ കംപ്ലൈന്റ് പോലുമില്ല, മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു കംപ്ലൈന്റ് പോലും പറയാനില്ല, ഒരു നിമിഷത്തെ പിണക്കം പോലും പറയാനില്ലാത്ത മഹദിയാണ് ഖദീജ റളിയല്ലാഹു അൻഹയെങ്കിൽ മുത്തുനബി തങ്ങൾ വിവാഹം കഴിച്ചതിൽ വെച്ച് ഏക കന്യകയായ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ മുത്തുനബി തങ്ങൾ വഫാത്താകുന്ന നേരത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വയസ്സ് 18 ആണ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വയസ്സ് 20 ആണ്. മകളെക്കാൾ പ്രായം കുറഞ്ഞ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിക്ക് 18 വയസ്സേ ഉള്ളൂ, നബി തങ്ങൾക്ക് 63 വയസ്സ്. അപ്പോഴും ഒരു റൊമാൻറ്റിക് ലവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രണയ മനോഹരമായ ഒരു ഭാര്യയ്ക്ക് നൽകേണ്ട സ്നേഹത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന തളികയെക്കുറിച്ച് നമ്മൾ ഹദീസിൽ വായിക്കുമ്പോൾ, അവർ ഒരുമിച്ചുകൊണ്ട് പെരുന്നാളിൻ്റെ അന്നത്തെ സന്തോഷങ്ങൾ കാണുന്ന ചിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആഗ്രഹാഭിലാഷങ്ങൾ മുത്തുനബി തങ്ങളോട് പറയുമ്പോൾ 63 വയസ്സുള്ള മുത്തുനബി തങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് ഹദീസിൽ ഒന്ന് വായിച്ചു നോക്കുമ്പോഴാണ്, മാഷാ അല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ മനോഹരമായ ജീവിതം ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്, കാന ഖുലുഖുൽ ഖുർആൻ, മുത്തുനബി തങ്ങളുടെ ജീവിതം ഖുർആനിൻ്റെ തനിപ്പകർപ്പായിരുന്നു. നമ്മളെക്കുറിച്ച് ശരിക്കറിയണമെങ്കിൽ നമ്മുടെ ഭാര്യമാരോട് ചോദിക്കണം, മക്കളോട് ചോദിക്കണം, ഡ്രൈവർമാരോട് ചോദിക്കണം. ചില മെഗാ മില്യണയർമാരായ മുതലാളിമാരൊക്കെ ഉണ്ടാവും, അവരുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ലേബേഴ്സിൻ്റെ ക്യാമ്പിൽ പോയിട്ട് ചോദിക്കണം. ചില ക്യാമ്പിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ആ ക്യാമ്പിൽ നിന്ന് കേട്ടത് മുതലാളിയോട് പറഞ്ഞാൽ അന്ന് മുതലാളി കമ്പനി പൂട്ടും. അപ്പോൾ നമ്മുടെ ശരിയായ സ്വഭാവം അറിയുന്നവർ, നമ്മുടെ അടുക്കൽ ജോലി ചെയ്യുന്നവർ, നമ്മുടെ അടുക്കൽ സേവനം ചെയ്യുന്നവർ, അതുപോലെ നമ്മുടെ ഭാര്യമാരാണ് നമ്മളെക്കുറിച്ച് ശരിയായ രൂപത്തിൽ അറിയേണ്ടവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എൻ്റെ അഹ്ലുകാരിൽ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല ആളാണ്, എൻ്റെ വീട്ടുകാർക്ക് എന്നെ കുറിച്ച് കംപ്ലൈൻറ്റ് പറയാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാര്യയെക്കുറിച്ച് തമാശക്ക് അടുത്ത ഭാര്യമാർ കളിയാക്കി, തങ്ങളോടൊന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞു. തങ്ങൾ സന്തോഷത്തോട് ചോദിച്ചു, ആ ഞാൻ സുദ്ദീഖിൻ്റെ മകളാണ്, നിങ്ങൾ വേദക്കാരിൽ നിന്ന് വന്ന ഭാര്യയാണ്, നിങ്ങൾ ജൂത കുടുംബത്തിൽപ്പെട്ട ഭാര്യയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാര്യയോട് ആയിഷ ഉമ്മ പറഞ്ഞു. കരഞ്ഞുകൊണ്ട് ഭാര്യ വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തേ, ഞാൻ മൂസ അലൈഹിസ്സലാമിൻ്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും എല്ലാം കുടുംബമാണെന്ന് തിരിച്ചു പറഞ്ഞുകൂടായിരുന്നു മോളെ എന്ന് ചോദിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ച റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങൾ സന്തോഷം പറഞ്ഞുകൊണ്ട് കുടുംബത്തെ കൊണ്ടുപോയ ഒരുപാട് മോഹനമായ ചിത്രങ്ങളുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹലുകാരോട് ചോദിക്കണം, തങ്ങൾ എങ്ങനെയാണ്. ഇത് ഞാൻ പറഞ്ഞു പോകുന്നത് മുത്തുനബി തങ്ങളുടെ ചരിത്രം പറയാൻ മാത്രമല്ല, ഈ റബിയുൽ അവ്വലിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ഭാര്യമാരോട് നല്ല പെരുമാറ്റമുള്ളവരായി നമ്മൾ മാറണം. ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ ഭർത്താക്കന്മാരോട് നല്ല സ്വഭാവമുള്ളവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭർത്താക്കന്മാരോട് പറയാണ്, നിങ്ങളുടെ ഭാര്യമാരുടെ വായിലേക്ക്
സന്തോഷത്തോടെ നിങ്ങൾ വാരി വെച്ചു കൊടുക്കുന്ന ഒരുരുള ഭക്ഷണം വെച്ചു കൊടുത്താൽ അത് ധർമ്മമാണ്, പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ്. അതേ സമയത്ത് ഭാര്യമാരോട് പറയാണ്, ഒരു പെണ്ണ് മരണപ്പെട്ടാൽ അവളുടെ ഭർത്താവ് സംതൃപ്തിയുള്ള സമയത്താണോ മരണപ്പെടുന്നത്? എന്നാൽ അവൾ സ്വർഗത്തിലാണ്. നോക്കൂ, നല്ല ഭാര്യയായി ജീവിക്കുമ്പോഴും സ്വർഗം, നല്ല ഭർത്താവായി ജീവിക്കുമ്പോഴും നന്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാഠശാല ഏതാണ്? അവിടുത്തെ ജീവിതം എങ്ങനെയാണ്? മുത്തുനബി തങ്ങളുടെ ജീവിതം വായിക്കണം. ഈ സദസ്സിനോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്നോട് പിണങ്ങോ എന്നറിയില്ല. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് കേൾക്കാനും പറയാനും ഒക്കെ വലിയ ആഘോഷമാണ്, ആവേശമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം മുതൽ വഫാത്ത് വരെയുള്ള ഒരു ലഘു ചരിത്രമെങ്കിലും എത്ര ആളുകൾ വായിച്ചിട്ടുണ്ടാവും ഈ സദസ്സിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം മുതൽ വഫാത്ത് വരെയുള്ള ഒരു പുസ്തകമെങ്കിലും ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് സമാധാനിക്കാൻ പറ്റുന്ന എത്ര ആളുണ്ടാവും? കൈവെക്കാനെന്ന് ഞാൻ പറയണില്ല, നിങ്ങൾ സ്വന്തം ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. എൻ്റെ ഈ ജീവിതത്തിൽ 50 കൊല്ലമായി, 40 കൊല്ലമായി എന്തെല്ലാം വായിച്ചതല്ലെന്ന് ദിവസേന ആയിരക്കണക്കിന് മെസ്സേജുകൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഞാൻ കൈകാര്യം ചെയ്യുന്നു. പക്ഷേ എൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഞാൻ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഒരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ സ്വന്തത്തോട് ചോദിക്കുക, കൈവെക്കാൻ ഞാൻ പറയണില്ല. ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇൻഷാ അല്ലാ, വരുന്ന ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം ഞാൻ വായിച്ചു തീർക്കും. ഇതുവരെ വായിച്ച 100 കണക്കിന് പുസ്തകങ്ങൾ വായിച്ചവരുണ്ടാവും, അവർക്കും കൈവെക്കാം. ഇനി ഇൻഷാ അല്ലാ ഒരു 2 മാസത്തിനുള്ളിൽ ഞാൻ എൻ്റെ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ചൊരു പുസ്തകം ഞാൻ വായിച്ചു തീർക്കും എന്ന് തീരുമാനമെടുക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കൈവെക്കാവോ? ഇൻഷാല്ലാ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങളോട് ഞാൻ കൈവെക്കാൻ പറഞ്ഞത് അടുത്ത പരിപാടിക്ക് വരുമ്പം ആരൊക്കെ കൈവെക്കിയെന്ന് എനിക്കറിയാം, നിങ്ങളോട് ചോദിക്കാൻ വേണ്ടിയൊന്നല്ല, നിങ്ങളുടെ തീരുമാനം ഒന്ന് ഉറക്കാനാ. നമ്മൾ നാവുകൊണ്ട് നീയത്ത് പറയണത് എന്തിനാ? ലി യുസാഇദൽ ലിസാനു അൽ ഖൽബ. നീയത്ത് കൽബിലാണ് വേണ്ടത്, നാവുകൊണ്ട് പറയണത് ആ കൽബിലൊന്ന് ഉറക്കാൻ വേണ്ടിയാണ്. എന്നമാതിരി കൈവെക്കാൻ പറഞ്ഞത് നമ്മളെ തീരുമാനം നമ്മളൊന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാല്ലാ, കന്നഡ ഭാഷയിലുള്ളത് KCFമായി ബന്ധപ്പെട്ടാൽ, മലയാള ഭാഷയിലുള്ളത് ICFമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് മുത്തനബി തങ്ങളെക്കുറിച്ച് പല പുസ്തകങ്ങളുണ്ട്. ഇബ്രാഹിം നക്രാജ് ഫൈസി എഴുതിയ പുസ്തകം, ഒരു ബ്രീഫ് പുസ്തകം ഇപ്പോൾ IPB പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എടക്കര ഫൈസി ഉസ്താദിൻ്റെ പുസ്തകം SVS പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു മറ്റൊരു ബ്രീഫ് പുസ്തകം ഇബ്രാഹിം എന്നിവർ എഴുതിയ ഒരു പുസ്തകം, നേരത്തെ തന്നെ മുഹമ്മദ് റസൂലുള്ള എന്ന പേരിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത ഒരു പുസ്തകമുണ്ട്. പോക്കർ കടലുണ്ടി അവർ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന പുസ്തകമുണ്ട്. അതുപോലെ കന്നഡ ഭാഷയിലും അതുപോലുള്ള പുസ്തകം ഉണ്ടാവും. സയ്യിദ് ഇബ്രാഹിമിൻ്റെ പുസ്തകം തമിഴിലാണ് അതിൻ്റെ ഒറിജിനൽ, അത് ചിലപ്പോൾ കന്നഡയിലും വന്നിട്ടുണ്ടാവാം. അതുപോലുള്ള പുസ്തകങ്ങളുണ്ടാവും, വായിച്ച് അത് പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ഒരു ബ്രീഫ് ചിത്രം നമ്മുടെ മനസ്സിൽ വേണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരണം. ഞാൻ പറഞ്ഞു വരുന്നത് ഒരാളെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആധികാരികതയുള്ളത് ഭാര്യയാണ്. ഹബീബായ തങ്ങളെക്കുറിച്ച് ചോദിക്കൂ അവിടുത്തെ സൗജാത്തിനോട്. എല്ലാവർക്കും പറയാനുള്ളത് ഹബീബിൻ്റെ മദഹാണ്. തങ്ങൾക്ക് 10 കൊല്ലം സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കൂ, ഹബീബായ തങ്ങൾ എങ്ങനെയായിരുന്നു എന്ന്. 10 കൊല്ലം നബി തങ്ങൾക്ക് സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണം മുത്തുനബി തങ്ങൾ എങ്ങനെയായിരുന്നു. അത് ഏത് പ്രായത്തിലാ? 10 വയസ്സ് മുതൽ 10 കൊല്ലം. ഒരു കുട്ടിപ്രായത്തിൽ നിന്ന് 10 കൊല്ലം സേവനം ചെയ്തു അനസ് റളിയല്ലാഹു അൻഹു. ആ സേവനകാലത്തിൻ്റെ ഇടയിൽ ഹബീബായ തങ്ങൾ എങ്ങനെയായിരുന്നെന്ന് ചോദിച്ചാൽ, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളുടെയും അതുപോലെ ഇമാം അഹമ്മദ് തങ്ങളുടെയും നിവേദനത്തിൻ്റെ ഒരു ഏക ആകത്തുക പറഞ്ഞാൽ, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്,
പത്തുകൊല്ലത്തെ സേവനത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും ഒരു കാര്യം ഞാൻ ചെയ്തിട്ട് എന്തേ അനസേ അത് ചെയ്തത് എന്ന് മുത്തുനബി തങ്ങൾ ചോദിച്ചിട്ടില്ല. തൊഴിലാളിമാരുടെ കൂടെ തൊഴിലാളിമാരെ നയിച്ചുകൊണ്ടിരിക്കുന്ന മുതലാളിമാരെ ആലോചിച്ച് നോക്ക്. പത്തു കൊല്ലം നബി തങ്ങളെടുക്കൽ സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, പത്തു കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും എന്തേ അനസേ അങ്ങനെ ചെയ്തത് എന്ന് നബി തങ്ങൾ ചോദിച്ചിട്ടില്ല. എന്തേ അനസേ ചെയ്യാഞ്ഞത് എന്നും നബി തങ്ങൾ ചോദിച്ചിട്ടില്ല, ഒരിക്കലും എന്നെ ആക്ഷേപിച്ചിട്ടില്ല, ഒരിക്കലും എന്നെ തെറി പറഞ്ഞിട്ടില്ല. മുത്തുനബി തങ്ങളുടെ നാവിൽ നിന്ന് ഒരിക്കൽ പോലും തെറിവാക്ക് വന്നിട്ടില്ല. ഹബീബായ തങ്ങളുടെ നാവിൽ നിന്ന് ഒരിക്കൽ പോലും വൃത്തിഹീനമായ ഒരു വാക്ക് വന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ കമന്റ് ചെയ്യുന്ന ആളുകൾ ആലോചിക്കണം, ഹബീബായ തങ്ങളുടെ മാതൃക എങ്ങനെയായിരുന്നു എന്ന്. ഏത് പാർട്ടിക്കാരനാവട്ടെ, ഏത് പ്രസ്ഥാനക്കാരനാവട്ടെ, നമ്മൾ ക്ലിപ്പുകൾ കാണുമ്പോഴും പോസ്റ്റുകൾ കാണുമ്പോഴും അടിയിൽ കമന്റ് ചെയ്യുമ്പോൾ നമ്മുടെ സംസ്കാരം എവിടെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിൽ നിന്ന് ഒരു തെറിവാക്ക് ഒരിക്കൽ പോലും വന്നിട്ടില്ല. തങ്ങളെ ഔറത്തിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ തന്നെ വളരെ ഇൻഡയറക്റ്റായിട്ടേ പറയൂ. ഒരു മസല പറയുമ്പോൾ, ഒരു ദീനീയായ കാര്യം പറയുമ്പോൾ അനിവാര്യമായി പറയേണ്ട ഔറത്തിനെ കുറിച്ച്, മനുഷ്യന്റെ രഹസ്യഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ ഇൻഡയറക്റ്റായിട്ടേ പറയൂ. തങ്ങളുടെ മാന്യത ഏതാണ്, അവിടുത്തെ ഡിസിപ്ലിൻ അതാണ്, തങ്ങൾ അങ്ങനെയാ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല, വമാ ശതമനി ഖത്തു, ഒരിക്കലും എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല, വമാ ഖാല ലീ ഖത്തു ബിസ്മാ സ്വനഅത, ചെയ്തത് മോശമായി പോയി അനസേ എന്ന് എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഓ, അത് ചെയ്യരുതായിരുന്നല്ലോ അനസേ എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്കെപ്പോഴും ദുആ ചെയ്തു തരും, അല്ലാഹുവേ അനസിന് ബർക്കത്ത് ചെയ്യണേ എന്ന്. സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ ഉണ്ട്, ബാബു ദുആ ഇലി അനസ്, അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടി മുത്തുനബി തങ്ങൾ ദുആ ചെയ്തു കൊടുത്ത അധ്യായം സഹീഹുൽ ബുഖാരിയിലുണ്ട്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുകയാണ്. എപ്പോഴും എനിക്ക് വേണ്ടി ദുആ ചെയ്തു തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ, ചിലർ വിചാരിക്കും അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു അശ്രദ്ധയും വന്നിട്ടില്ല എന്ന്. അനസ് റളിയല്ലാഹുവിന് നൂറുക്ക് നൂറ് റെഡി ആയതുകൊണ്ടാണ് ഒന്നും പറയാണ്ട് വരാത്തത് എന്ന് ചിലപ്പോൾ ചിന്തിക്കും. അനസ് റളിയല്ലാഹുവിന് നൂറുക്ക് നൂറ് റെഡിയാണ്, എന്നാലും മുഅ്ജിസത്തുള്ള അല്ലെങ്കിൽ മഅസൂമായ നബി അല്ലല്ലോ. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് മോനെ പറഞ്ഞു വിട്ട്, മോനെ അവിടെ പോയി അത് ഇങ്ങ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പത്ത് വയസ്സ് ചില്ലറയുള്ള വയസ്സുള്ള മോനല്ലേ അനസ് റളിയല്ലാഹു അൻഹു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തിരിക്കുകയാണ്, കുറെ നേരമായി കാണുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. കുറെ അങ്ങ് മുന്നോട്ട് ചെന്നപ്പോൾ അനസ് മോൻ നിന്ന് കളി കാണുകയാണ്, ഒരു കളിക്കളത്തിന്റെ ചാര നിന്ന് കളി കാണുകയാണ്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും, ദൂരെ നിന്ന് ഒരു വടിയൊക്കെ ശരിയാക്കി മെല്ലെ പിന്നാലെ പോയിട്ട് ഒരു തല്ലു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മെല്ലെ അനസ് മോൻ്റെ അടുക്കലേക്ക് നടന്നു ചെന്നു. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വലത്തെ തോളിൽ മുത്തുനബി തങ്ങളുടെ കഴുത്തിങ്ങനെ കൊണ്ടുവച്ച് മുഖം, അനസ് റളിയല്ലാഹുവിനെ നോക്കുന്ന സ്ഥലത്തേക്ക് നോക്കി. എന്തായി അനസ് കണ്ടോണ്ട് നിൽക്കുന്നത് എന്നാ നോക്കിയത്. എന്നിട്ട് ചോദിച്ചു, മോനെ അനസ് കളി നല്ല രസമുണ്ടല്ലേ, നല്ല രസമുള്ള കളിയാണല്ലേ, കണ്ടിങ്ങനെ രസിച്ചു നിന്നുപോയല്ലേ. പെട്ടെന്ന് ഞെട്ടിപ്പോയി അനസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ പോലും എന്നെ കുറ്റം പറഞ്ഞില്ല. ഇതാ പത്തിൽ ചില്ലറ വയസ്സുള്ള മോനാണ്, കളി കാണേണ്ട പ്രായമാണ്, സ്വാഭാവികമായി കളി കണ്ട് നിന്നതായിരിക്കുമെന്ന് സങ്കല്പിക്കുകയല്ലാതെ ഒരു വാക്കുപോലും എന്നെ പറഞ്ഞില്ല. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിലുടനീളം ഒരിക്കൽ പോലും എന്നെ കുറ്റം പറഞ്ഞിട്ടില്ല എന്നു മാത്രമല്ല,
സ്വന്തം നിബിധങ്ങളെ സമ്പത്ത് വേണ്ട 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 എന്ന് പറഞ്ഞ നേതാവാണ്. തങ്ങൾക്ക് സമ്പത്ത് വേണോ? വേണ്ട. വറാവദത്തുൽ ജിബാലു ശുമ്മു മിൻ ദഹബി അൻ നഫ്സിഹി ഫാറാഹാ അയ്യമാ ശമമി. തങ്ങൾക്ക് മലകൾ കനകങ്ങളായി കൈവെള്ളയിൽ വരട്ടെ എന്ന് ചോദിച്ചു. വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ തങ്ങൾക്ക് സേവനം ചെയ്ത അനസ് റളിയല്ലാഹു അൻഹുവിനെ സമ്പത്ത് കൊടുക്കാൻ ദുആ ചെയ്തു. തങ്ങൾക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ട. അനസ് മോനോ, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വബാരിക് ലഹു ഫീ വലദിഹി വബാരിക് ലഹു ഫീ ഉംരിഹി. നബി തങ്ങൾ ദുആ ചെയ്തത് അങ്ങനെയാ. അല്ലാഹുവേ അനസ്സിന് നല്ല ദീർഘായുസ് കൊടുക്കണം. 96 വയസ്സ് വരെയാണ് അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചത്. 94 മക്കളുടെ പിതാവാണ് അനസ് റളിയല്ലാഹു അൻഹു. 100 മക്കളുണ്ടായിരുന്നു. ഇബ്നു കസീർ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ബസറയിലെ ഏറ്റവും വലിയ മുതലാളിയാണ്. 100 മക്കളെ പോറ്റണമെങ്കിൽ ചെറിയ മുതലൊന്നും പോരാ. നമ്മൾ 1.5 മക്കളെ പോറ്റാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നത്. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹു ബസറയിൽ 2 സീസണുള്ള തോട്ടക്കാരൻ അനസ് റളിയല്ലാഹു അൻഹു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു ഹജ്ർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ എഴുതുന്നുണ്ട്, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ 10 കഴിഞ്ഞ ആളാണല്ലോ അനസ് തങ്ങൾ. അനസ് തങ്ങളുടെ അടുക്കൽ 40 കഴിഞ്ഞ ആളാണ് സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻ. 40 കൂടെ നിന്നാളാ. ആ സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻ പറയാണ്, ഞാൻ അനസ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യമായി കണ്ടുമുട്ടുന്നത് ബസറയിലെ ഒരു മരണ വീട്ടിൽ വെച്ചാ. അനസ് റളിയല്ലാഹു ഇങ്ങനെ വരുന്നു, ഒരാൾ വരുന്നു അവിടെ, ആരാന്ന് എനിക്കറിയില്ല. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു, ആദരിക്കുന്നു, നല്ല പ്രൗഢിയുള്ള വേഷം. ഞാൻ ചോദിച്ചു, ആരാണിത്? ഹാദാ ഖാദിമു റസൂലില്ലാഹ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ്. അനസ് റളിയല്ലാഹു അൻഹു ആണെന്ന് അറിഞ്ഞപ്പോൾ ആവേശത്തോടെ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന താജുൽ ഉലമ തങ്ങളുപ്പാപ്പയുടെ പ്രിയപ്പെട്ട മകൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഖുറാ തങ്ങളവറുകൾ അൽഹംദുലില്ലാഹ് ഇന്ന് ജുമഅക്കുമ്പ് തന്നെ എത്തി അല്പസമയത്തിനുള്ളിൽ നമ്മുടെ ഈ വേദിയിലേക്ക് വരും. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സാദാത്തുക്കൾ നേതാക്കൾക്കെല്ലാം അല്ലാഹു തആല ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ മരണപ്പെട്ടുപോയ മഹത്തുക്കളായ നേതാക്കൾ, സമീപകാലത്ത് നമ്മോട് വിട പറഞ്ഞു പോയ ചിത്താരി ഉസ്താദവറുകൾ, കൻസുൽ ഉലമ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നേതാവും അറിവിൻ്റെ വലിയ ലോകവുമായിരുന്നു, അള്ളാഹു അടുത്ത ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട എ കെ ഉസ്താദ് അവർകൾ, അങ്ങനെ വലിയ വലിയ മഹാന്മാർ നമ്മളോട് വിട പറഞ്ഞു പോയവരുടെ എല്ലാം ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. കളന്തോട് കരീം മുസ്ലിയാർ ചെറിയ പ്രായം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് കാരുണ്യ സേവനങ്ങൾ ചെയ്തൊരു വലിയ മനുഷ്യൻ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ പദവികൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അങ്ങനെ നമ്മളോട് ബന്ധപ്പെട്ട എത്രയോ മഹത്തുക്കൾ, ഈ മജ്ലിസിലുള്ള പലരുടെയും ഉമ്മമാരും വാപ്പമാരും ഒക്കെ മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹു തആല അവരുടെ എല്ലാം കബറിടങ്ങൾ അള്ളാഹു സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളെ വായിച്ചാൽ അനസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനൊരു മരണ വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഏറ്റവും പ്രൗഢിയുള്ള വേഷത്തിൽ വന്നതാരാണ്? സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു ആണ് വരുന്നത്. അതേ അനസ് തങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, എനിക്ക് നാളെ തങ്ങളുടെ അടുക്കലേക്ക് എത്താനുള്ള മാർഗമെന്താണ്? അനസ് റളിയല്ലാഹുവിനെ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. എല്ലാവരും അനസ് റളിയല്ലാഹുവിനോട് ചോദിക്കും, അല്ലയോ അനസേ, 10 നിങ്ങൾ മുത്തനബി തങ്ങളുടെ കൂടെ നടന്ന ആളല്ലേ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിൻ്റെ പേരിൽ ഒരുപാട് പേർക്ക് പ്രയാസവും സങ്കടമൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത്ര വലിയ സങ്കടമൊന്നും കാണുന്നില്ലല്ലോ. സാധാരണ നിങ്ങൾക്കാണല്ലോ ഏറ്റവും വലിയ വിഷമം കാണേണ്ടത്. ഉടനെ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എല്ലാ രാത്രിയിലും ഞാൻ എൻ്റെ ഹബീബിനെ കാണുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ രാത്രിയിലും ഞാൻ എൻ്റെ ഹബീബായ തങ്ങളെ കാണുന്നുണ്ട്. തങ്ങളെൻ്റെ കണ്ണിൽ നിന്നവിടുത്തെ തിരുശരീരം മറഞ്ഞെങ്കിലും എൻ്റെ കൽബിൽ നിന്നും കാഴ്ചയിൽ നിന്നും മുത്തുനബി തങ്ങൾ മറഞ്ഞിട്ടില്ല. ഞാൻ അവിടുത്തെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജീവിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെയാണ്. ലോകത്തെ ഹാദിമായതിൻ്റെ പേരിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അഭിമാനം, സേവകനായതിൻ്റെ പേരിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അഭിമാനം. അൽഹംദുലില്ലാഹ് ഹമീദർ ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കെ ഷാൻ ഔർ റഹ്മത് കെ ബാരേ മേം ഗുഫ്തഗു കർതേ ഹൈ. ഇദർ കുച്ച് ലോഗ് മലയാളം നഹീ ജാനത്തെ ഹൈ, കന്നഡ ജാനെ വാലോങ്കോ കന്നഡ മേം ബാത് കർനെ കെ ലിയേ മുജെ ഭി നഹീ ജാനതാ ഹൂം. അൽഹംദുലില്ലാ പാകിസ്ഥാൻ സേ ആയേ ഹുയേ ഹമാരേ ദോസ്തോ ഔർ ഭായിയോ ഓ ഉർദു മേം ഗുഫ്തഗു കർനെ മേം സമജ്നേ വാലേ ലോഗ് ഭി ഇദർ ഹൈ. സാരേ ദുനിയാ മേം ഹമാരേ ആഖായെ നാംദാർ താജ്ദാറേ മദീന സല്ലല്ലാഹു അലൈഹി വസല്ലം കെ ബാരേ മേം ബയാൻ ഔർ മജാലിസ് ഔർ ജുലൂസ് ഔർ ഇജ്ലാസ് ഹോ രഹാ ഹൈ. ഏ സബ് മജ്ലിസ് മേം ഹം ഡിസ്കസ് കർത്തേ ഹൈ ഹമാരേ ആഖാ സല്ലല്ലാഹു അലൈഹി വസല്ലം സീറത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കെ ബാരേ മേം ബയാൻ കർത്തേ ഹൈ. സബ്സേ ബെഹ്തർ ഏ ഹൈ ഹമാരേ ദിൽ സേ ഹോനാ, ഹമാരേ ദിൽ സേ ഹോനാ മുഹബ്ബത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കെ ഊപ്പർ ബനേ ഹുയേ മുസൽമാനോ കെ ലിയ അല്ലാഹ് തബാറക വ തആല വ റഹ്മത്തു ബറകത്ത് ദേതാ ഹൈ. ഹമാരേ ഈമാൻ പൂരാ ഹോനേ കെ ലിയ മുഹമ്മദുർ റസൂലുള്ളാഹ് നഹീ ഹൈ തോ ഹമാരേ ഈമാൻ നഹീ പൂരാ ഹോ ജായേഗാ. ഏക് ആദ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠ്കേ പഠ്കേ ചൽതേ ഹൈ ജിന്ദഗി മേ പൂരാ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ് മേ രഹതേ ഹൈ ഉനീ കി ദഅവത് മേ. മുഹമ്മദുർ റസൂലുള്ളാഹ് നഹീ ഹൈ തോ ഉൻകാ ഈമാൻ പൂരാ നഹീ ഹോ ജായേഗാ. ദേഖിയേ ഏക് ബാർ ഹസ്രത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം കെ മസ്ജിദുൻ നബവി മേ സൗദി അറബ് കെ അൽ അഹ്സാ സേ കുച്ച് ലോഗ് തശ്രീഫ് ലായേ. ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കെ സാമനെ ബൈഠ് കർ ഉൻ ലോഗോ നേ കഹാ ആഖാ ഹമേ ഹർ ദിൻ ഹർ മാഹ് ഇദർ ആനേ കോ നഹീ സകേഗാ ക്യോങ്കേ ഹം ഉദർ സേ ആനേ കെ രാസ്തേ മേ കുച്ച് ലോഗ് ഹേ ഹമാരേ കബായിൽ കോ ലഡായി മേ രഹതേ ഹൈ ഇസ്ലിയേ ഹർ മഹീനേ മേ ഹം ഹംകോ ഇദർ ആനാ നഹീ സകേഗാ. ഇസ്ലിയേ ഹമാരേ ബുനിയാദി ബാത് കെ ബാരേ മേ ബുനിയാദി അഖീദത് കെ ബാരേ മേ കുച്ച് ബയാൻ ദേനാ. ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം നേ ഫർമായാ അൽ ഈമാനു ബില്ലാ സബ്സേ അവൽ സബ്സേ ബഹതർ ഏ ബുനിയാദി കാം ഹൈ അൽ ഈമാനു ബില്ലാ അൽ ഈമാനു ബില്ലാഹി വഹ്ദ. ഉസ്കേ ബാദ് ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം നേ സവാൽ ഉഠായാ ആപ് ലോഗ് ജാനത്തെ ഹോ ക്യാ ഹൈ അൽ ഈമാനു ബില്ലാഹ് കേ ബാരേ മേം ആപ് ലോഗ് ജാനത്തെ ഹോ യാ നഹീ. ഉൻ ലോഗോ നേ ജവാബ് ദിയ അല്ലാഹ് ഔർ റസൂൽ ജാനത്തെ ഹൈ ഹമേ നഹീ ജാനത്തെ ഹൈ അല്ലാഹ് സിർഫ് നഹീ ജാനത്തെ ഹൈ അല്ലാഹ് ഔർ റസൂൽ ജാനത്തെ ഹൈ. സഹാബായെ കിറാം കേ ജവാബ് ഐസാ ഹോതാ ഹൈ ഏക് സവാൽ ഉടാനേ കേ ടൈം ഉൻ ലോഗോ നേ ജവാബ് ദേതേ ഹൈ അല്ലാഹ് ജാനത്തെ ഹൈ സിർഫ് നഹീ ഹൈ അല്ലാഹ് ഔർ റസൂൽ ജാനത്തെ ഹൈ. ഏ ജവാബ് മേ മുഷ്കിൽ നഹീ ഹൈ ക്യോങ്കി ഖുദാ കീ റസാ ചാഹതേ ഹൈ ദോ ആലം ഖുദാ കീ റസാ ചാഹതേ ഹൈ ദോ ആലം ഖുദാ ചാഹതാ ഹൈ
റസായെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുദാ കി റസാ ചാഹതേ ഹേ ദോ ആലം, ജിന്നാത് ഓർ ഇൻസാൻ ചാഹതേ ഹേ ഖുദാ അല്ലാഹ് തബാരക വ തആല സേ റസാ ഓർ റാസി ഹോനേ കേ ലിയെ ചാഹതേ ഹേ, ബൽക്കി അല്ലാഹ് തബാരക വ തആല യേ ഡിമാൻഡ് കർതാ ഹേ ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം സേ റാസി ഹോ യാ നഹീ, ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം സേ റസാ മിലാ യാ നഹീ, മിലേ തോ ആപ്കോ അല്ലാഹ് തബാരക വ തആല കേ തറഫ് സേ റസാ ഹേ, അഗർ നഹീ ഹേ തോ റാസി നഹീ ഹോ ജായേഗാ. അല്ലാഹ് തബാരക വ തആല സേ റസാ മിൽനേ കേ ലിയെ ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കേ തറഫ് സേ റസാ ലാസിം ഹേ, അഗർ നഹീ ഹേ തോ അല്ലാഹ് തബാരക വ തആല റസാ നഹീ ദേഗാ. ഇസിലിയെ ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം നേ ജവാബ് ഫർമായാ, ഈമാൻ ബില്ലാഹ് കേ ബാരേ മേ ആപ് ലോഗോ കേ സാമനേ മേ സവാൽ ഉഡായാ, ആപ് ലോഗോ നേ ജവാബ് ദിയാ ഓർ മുജേ സവാൽ കിയാ, മൽ ഈമാൻ ബില്ലാഹ് വഹ്ദാ, ഏ മേ ജവാബ് ദേനാ ചാഹതാ ഹും, അൽ ഈമാനു ബില്ലാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മേ ഈമാൻ നഹീ പൂരാ ഹോ ജായേഗാ, മുഹമ്മദ റസൂലുള്ളാഹ് കേ സാത് ഈമാൻ പൂരാ ഹോ ജായേഗാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ലോക ജീവിതം മുഴുവൻ പറഞ്ഞാലും ഈമാൻ പൂർണ്ണാവൂല, മുഹമ്മദ റസൂലുള്ളാഹി കൂടെ കൂടുമ്പോഴേ ഈമാൻ പൂർണ്ണാവൂ. അതാണ് സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പറയുന്നത്. ഏക് ആത്മീനെ ജിന്ദഗി മേ പൂരാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കർ രഹാ, മുഹമ്മദ് റസൂലുള്ളാഹ് മേ ഇഅ്തിഖാദ് നഹീ രഖാ, ഉൻകാ ഈമാൻ പൂരാ ഹോ നഹീ ജായേഗാ. ഏ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായത്ത് ഫർമാതേ ഹൈ, ഭായിയോ മേ ഏ ഗുഫ്തഗു കർതാ രഹതാ ഹൂം, ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കേ അഖ്ലാഖ് തയ്യിബാ കേ ബാരേ മേ മേ ബയാൻ കർതാ ഹൂം. 10 സാൽ ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖിദ്മത്ത് മേ രഹേ, ഇസ്കേ ദർമിയാൻ ആഖാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൻകേ സാമനേ ബേ അഖ്ലാഖ് കേ സാത്ത് ഏക് ലഫ്സ് ബി നഹീ ഉഡാ, ബൽക്കേ പസന്ദ് കേ സാത്ത് ഓർ മുഹബ്ബത്ത് കേ സാത്ത് റസാ കേ സാത്ത് റഹ്മത്ത് കേ സാത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ഖിദ്മത്തെ രഹനേ കേ വഖത് അല്ലാഹ് തബാറക വ തആല കേ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹബ്ബത്തെ ദിയാ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ലോകത്തിന് മുമ്പ് നൽകുന്ന ഒരു ശരിയായ സാക്ഷ്യമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തിന്റെ മഹിമയാണ്. 10 കൊല്ലം ഞാൻ സേവനം ചെയ്തിട്ടും എന്റെ ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ പോലും എന്നോട് പരാതി പറഞ്ഞിട്ടില്ല, ഒരിക്കലും എന്നോട് കുറ്റം പറഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. ഹബീബായ തങ്ങളെ എവിടെന്ന് എങ്ങനെ പറഞ്ഞാലും തീരില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും വിലപ്പെട്ട ബന്ധം ആരോടാണ് വേണ്ടത്? അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാത്തുഹും. ഓ ജോ ഈമാൻ രഖനേ വാലോ, സബ്സേ ജ്യാദാ മുഹബ്ബത്ത് കിസ്കേ തറഫ് ദേനാ ഹേ? ആപ്കേ വാലിദ് കേ തറഫ് ദേനാ ഹേ? വാലിദാ കേ തറഫ് ദേനാ ഹേ? ഭായി കേ തറഫ് ദേനാ ഹേ? ബഹൻ കേ തറഫ് ദേനാ ഹേ? ആപ്കി ബീവി കേ തറഫ് ദേനാ ഹേ? ബേട്ടാ കേ തറഫ് ദേനാ ഹേ? ബിൽക്കുൽ നഹീ ഹേ. സബ്സേ ജ്യാദാ മുഹബ്ബത്ത് ആഖായേ നാംദാർ സല്ലല്ലാഹു അലൈഹി വസല്ലം കോ ദേനാ ഹേ? അഗർ നഹീ ഹ തോ ഈമാൻ പൂരാ നഹീ ഹോ ജായേഗാ. ഏ മേരി ഇദ്ദിആ നഹീ ഹേ, ഏ മേരി ദഅവത് നഹീ ഹേ, ഏ മേരാ ഗുഫ്തഗു നഹീ ഹേ, ഏ മേരി ബാത് നഹീ ഹേ. ഏ ബാത് ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം നെ ഇർശാദ് ഫർമായാ ഹേ, സഹീഹുൽ ബുഖാരി മേം റിവായത് ആ ചുക്കാ ഹേ. ഇസ്ലിഹെ ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം നെ ഫർമായാ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ആപ്കാ ഈമാൻ പൂരാ ഹോനേ കേ ലിയേ ബീവിസേ ജ്യാദാ, വാലിദ്സേ ജ്യാദാ, വാലിദാസേ ജ്യാദാ, ഭായിസേ ജ്യാദാ, ബഹൻസേ ജ്യാദാ, ദോസ്തേ ജ്യാദാ, ജിത്നേ ലോഗ് മുഹബ്ബത്ത് രഖനേ വാലേ ദുനിയാ മേ ഹേ, ഉസ് സാരേ ലോഗോ സേ ജ്യാദാ മുഹബ്ബത്ത് ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കീ തറഫ് തവജ്ജുഹ് നഹീ കിയേ തോ ഈമാൻ പൂരാ നഹീ ഹോ ജായേഗാ.
ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ എല്ലാവരെക്കാളും മഹബത്ത് വേണം എന്ന് മാത്രമല്ല മിൻ അംഫുസിയം ഖുദ് ഹി മഹബത് കിതനാ ഹേ ഉസ്സേ ദ്യാദാ ഹോനാ ഹേ മേ മേരി തറഫ് ദ്യാദാ മഹബത്ത് രഖതാ ഹൂം ഇസ്സേ ദ്യാദാ മഹബത്ത് ഹോനാ ഹേ ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം യേ ബി സഹീഹുൽ ബുഖാരി മേ ഹേ ഏക് ദിൻ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കേ സാത്ത് ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ചൽനേ കേ വഖത് സവാൽ ഉടായാ ഏ ഉമർ ആപ് സത്തേ ദ്യാദാ കിസ്കോ മഹബത്ത് രഖതേ ഹേ ഓ ഉമറേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുനെ ജവാബ് ദിയാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു മേ സബ്സേ സ്യാദാ മുജേ മേ മഹബ്ബത് കർതാ ഹൂം ഉസ്കേ ബാദ് ആഖായ സല്ലല്ലാഹു അലൈഹി വസല്ലം കോ മഹബ്ബത്ത് രഖതാ ഹൂം ഏറ്റവും കൂടുതൽ ഞാൻ എന്നെയാണ് സ്നേഹിക്കുന്നത് അതിനുശേഷം തങ്ങളെയാണ് ഉസ് വഖ്ത് ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം നെ ജവാബ് ദിയാ ലാ യാ ഉമർ ഏ ഉമർ നഹീ ഹേ ആപ്കാ ഈമാൻ നഹീ പൂരാ ഹോ ഗയാ അല്ലേ ഉമറെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഉസ് വഖ്ത് ജൽദ് ദസ് ജൽദ് ഉമർ റളിയല്ലാഹു തആല അൻഹുനെ ജവാബ് ദിയാ മേ സബ്സേ സ്യാദാ മേരി നഫ്സേ സ്യാദാ മേ മഹബ്ബത് കർതാ ഹൂം കിസ്കോ ആപ് സല്ലല്ലാഹു അലൈഹി വസല്ലം കോ മഹബ്ബത്ത് ദേതാ ഹൂം ഉസ് വഖ്ത് ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം നെ ജവാബ് ദിയാ ഇദൻ യാ ഉമർ ഓ നബിയെ ഞാൻ എന്നേക്കാളും ഇഷ്ടപ്പെടുന്നത് തങ്ങളെയാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്ക് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി തങ്ങൾ പറയാണ് അൽ ആന യാ ഉമർ ഇപ്പോഴാണ് ഉമറേ നിങ്ങളുടെ ഈമാൻ ഈമാനായത് ജാൻ ദേ ദോ വഅദേ ദീദാര പർ ലുത്ഫ് ഉൻകാ ആമ ഹോ ഹീ ജായേഗാ സായിലോ ദാമൻ സഖീ കാ ദാമലോ കുച്ച് ന കുച്ച് ഇൻആം ഹോ ഹീ ജായേഗാ സായിലോ ജോ കൾ നബി മേ ജാ പഡോ കുച്ച് ന കുച്ച് ഇൻആം ഹോ ഹീ ജായേഗാ യാദ് അബ്രോ കർക തൽപോ ബുൽബുലോ ടുക്ട ടുക്ടാ ധാമ ഹോ ഹീ ജായേഗാ നിങ്ങൾക്ക് കാരുണ്യം കിട്ടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധാനത്തിലേക്ക് വരണം അല്ലയോ കൂട്ടിൽ കിടന്ന് വിഷമിക്കുന്ന കിളികളെ യാദ് അബറോ കറുക്ക തളുപ്പോ ബുൽബുലോ അല്ലയോ കൂട്ടിൽ പൂട്ടിക്കിടക്കുന്ന കിളികളെ ഹബീബായ തങ്ങൾ കേൾക്കുന്ന ഉച്ചയിൽ നിങ്ങൾ ഒച്ചയിൽ നിങ്ങൾ നിങ്ങൾ ചലച്ചോളൂ കരഞ്ഞോളൂ ടുക്കിട ടുക്കിട ധാമഹോഹി ജായക നിങ്ങളുടെ കൂടുകൾ ഛിന്ന ഭിന്നമായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും ലോകത്തിന് മുഴുവനും കാരുണ്യം കൊടുത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ നന്നായി മഹബ്ബത്ത് വെക്കണം സബ്സേ സ്യാദാ ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കോ മഹബ്ബത്ത് ദേനാ ഹേ ഏക് മിസാൽ പേഷ് കർനേ കേ ബാദ് ഇൻഷാ അല്ലാഹ് ഹം ദുആ കരേംഗേ ഉസ്കേ ബാദ് ഇൻഷാ അല്ലാഹ് ഹമാരേ സയ്യിദ് സാഹബ് തശ്രീഫ് ലായേംഗേ ഇസി നൂറാനി മജ്ലിസ് മേ اسی جلوے افروز مجلس میں ہمارے لیے دعا فرمانے کے لیے ہمارے سید صاحب تاج العلماء کے بیٹھا الحمدللہ ابھی چند منٹ کے اندر ادھر تشریف لائیں گے اس کے بعد انشاءاللہ ہمارے سب کے لیے انشاءاللہ دعا فرمائیں گے ایک اور دو مثال میں پیش کرتا ہوں നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് വെച്ച ഒന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഔദ്യോഗികമായി 26 കൊല്ലം അല്ലാതെ 60 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജീവിച്ച മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മറ്റൊരു വായനയിൽ പറഞ്ഞാൽ 58 കൊല്ലം പൂർണ്ണമായിട്ടും മുത്തുനബി തങ്ങളുടെ കൂടെ ഇസ്ലാം നുബുവത്തിൻ്റെ പ്രഖ്യാപനത്തിന് മുമ്പ് കുഞ്ഞു പ്രായത്തിൽ തന്നെ മുത്തുനബി തങ്ങളെ ഒട്ടിച്ചേർന്ന് ജീവിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഹബ്ബത്ത് നോക്കിയാൽ ഒരു ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനിയുണ്ട് രോഗമുണ്ട് ഏക് ദിൻ ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കി തബീഅത്ത് ഖരാബ് ഹേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനിയാണ്
സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു സിയാറത്ത് കർനേ കേലിയേഗേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാൻ പോവാണ്. ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കി തബീഅത്ത് ഖരാബ് ഹേ, ഓ ടക്കാൻ മേ രഹത്തെ ഹേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ക്ഷീണത്തിലാണ്. അത് കണ്ട മാത്രയിൽ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പനി ബാധിക്കുകയാണ്. ഓ ദേഖനേ കേ വഖത് ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കി ഖരാബ് ഹേ, തബീഅത്ത് ഖരാബ് ഹേ. ഉസി മുഷാഫഹ ഹോനേ കേ വഖത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കി തബീഅത്ത് ബി ഖരാബ് ഹോ ഗയി. അതേ നിമിഷം തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ രോഗം ബാധിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ കിടക്കുകയാണ്. മുത്തുനബി തങ്ങൾ അവിടുത്തെ വീട്ടിലാണ്. ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖർമേ രഹതേ ഹേ, ആരാം ഫർമാതേ ഹേ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ബി, ഓ ആരാം മേ ഹേ, ഓ ഖർമേ രഹതേ ഹേ. ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കി തബീഅത്ത് സഹീ ഹോ ഗയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളുടെ രോഗം മാറിയിട്ട് അവിടുത്തെ ആരോഗ്യം മുആഫ ഹോ ഗയ. അവിടുത്തെ രോഗം മാറി. മഹാനരായ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ ചോദിച്ചു, ഉനോനെ തലാഷ് കിയാ സിദ്ദീഖ് കഹാ ഹേ, സിദ്ദീഖുൽ അക്ബർ കഹാ ഹേ. സഹാബായ കിറാം നെ ജവാബ് ദിയാ, മുത്തുനബി തങ്ങൾ ചോദിച്ചു, എൻ്റെ സിദ്ദീഖ് എവിടെയാണ്? അതേ സിദ്ദീഖുൽ അക്ബർ രോഗത്തിലാണ്. ഹബീബായ തങ്ങൾ, മരിളൽ ഹബീബു ഫസുർത്തുഹു ഫമരിളുത്തു മിൻ നളരി ഇലൈ, ഹബീബായ തങ്ങൾക്ക് രോഗമായപ്പോൾ തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും രോഗമായി. ഏ ഹബീബ് അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കി തബീഅത്ത് ജാനേ കേളിയേ, സിദ്ദീഖുൽ അക്ബർ കി തബീഅത്ത് കോ ദേഖോ. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ നോക്കിയാൽ മതി ഹബീബായ തങ്ങൾ എങ്ങനെയാണെന്നറിയാൻ. അവിടുന്ന് പനി ബാധിച്ച് കിടക്കുകയാണ്. മുത്തുനബി തങ്ങളെ കാണാൻ വരികയാണ്. ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് കോ സിയാറത്ത് കർനേ കേളിയേ, തശ്രീഫ് ഫർമായേ. ഉസ് വഖത് ദേഖാ രഹാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണോ, മുആഫ ഹോ ഗേ. മുത്തുനബി തങ്ങൾക്ക് ആരോഗ്യമായി, രോഗം മാറിയെന്നറിഞ്ഞപ്പോൾ സിദ്ദീഖ് തങ്ങളുടെയും രോഗം മാറുകയാണ്. പ്രിയമുള്ളവരെ, എനി മഹബൂബോ മുഹിബ് മേ നഹീ മേരാ തേരാ, ഹബീബായ തങ്ങൾക്ക് രോഗം വന്നോ ഇല്ലേ എന്നറിയാൻ സിദ്ദീഖ് തങ്ങളെ നോക്കിയാൽ മതി. സിദ്ദീഖ് തങ്ങളും നബി തങ്ങളും തമ്മിലുള്ള ബന്ധമറിയാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും തമ്മിലുള്ള ബന്ധം. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ഹുസൂറെ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കെ ആപസ് മേ ക്യാ താലുക് മേ രഹേ ഥേ, ഏ ജാനേ കേളിയേ മേ ദോ തീൻ ബാത് കഹനാ ചാഹതാ ഹും. പ്രിയമുള്ളവരെ, മുത്തുനബി തങ്ങളുമായുള്ള ബന്ധമറിയാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ ഘട്ടത്തിലും കൂടെയുള്ള നേതാവാണ് സിദ്ദീഖ് തങ്ങൾ. ഹർ ഹാൽ മേ സാത് മേ രഹേഗേ രഹേഗേ, ഓ ഹിജ്റാകേ വഖത് ബി സാത് മേ രഹേ, ഓ ഗാർ കെ അന്തർ രഹനേ കെ വഖത് മേം ബി സാത് മേ രഹേ. എപ്പോഴും നബി തങ്ങളുടെ കൂടെയാണ് സിദ്ദീഖ് തങ്ങൾ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണോ വഫാത്തായത്, അവിടെ തന്നെ അല്ലേ മുത്തുനബി തങ്ങൾ വഫാത്തായ അതേ നാട്ടിൽ തന്നെ സിദ്ദീഖ് തങ്ങൾ വഫാത്താവുകയാണ്. മുത്തുനബി തങ്ങൾ വഫാത്തായ അതേ വയസ്സിൽ തന്നെ സിദ്ദീഖ് തങ്ങളും വഫാത്താവുകയാണ്. മുത്തുനബി തങ്ങൾ കിടക്കുന്ന അതേ സ്ഥലത്തു തന്നെ സിദ്ദീഖ് തങ്ങളും കിടക്കുകയാണ്. മുത്തുനബി തങ്ങളുടെ ശരീരം കുളിപ്പിച്ചവർ തന്നെ സിദ്ദീഖ് തങ്ങളുടെയും ശരീരം കുളിപ്പിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രാമത്തെ വയസ്സിലാണോ വഫാത്തായത്, അതേ വയസ്സിൽ തന്നെ സിദ്ദീഖ് തങ്ങളും വഫാത്താവുകയാണ്.
മുത്തിന് വിധങ്ങൾ വഫാത്താകാനുള്ള കാരണമെന്താണ്? അറഫീഖൽ അലാം, അല്ലാഹുവിലേക്ക് പോകാനുള്ള ഇഷ്ടമാണ്. സിദ്ദീഖ് തങ്ങൾ വഫാത്താകാനുള്ള കാരണം ഹബീബിലേക്ക് ചേരാനുള്ള ഇഷ്ടമാണ്. ഷഹീദുൽ മഹബ്ബ, അതുകൊണ്ടാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത് അറഫീഖൽ അലാ, അറഫീഖൽ അലാ, അറഫീഖൽ അലാ. തങ്ങൾ വഫാത്തിന്റെ സമയത്ത് പറഞ്ഞ പദത്തിന്റെ പ്രയോഗം എന്താണ്? വഹുവ ബിൽ ഉഫുഖിൽ അലാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുമായി സംഭാഷണം നടത്തി കഴിഞ്ഞുകൂടിയ സ്ഥലത്തിന്റെ പേരാണ് അൽ അഅലാ എന്ന സ്ഥലം. അതാണ് വഹുവ ബിൽ ഉഫുഖിൽ അഅലാ. മുത്തുനബി തങ്ങൾ വഫാത്തിന്റെ സമയത്ത് പറഞ്ഞത് എന്താണ്? അർറഫീഖൽ അഅലാ, എനിക്ക് ആ സ്ഥാനത്തേക്ക് പോകണം എന്നാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ആഗ്രഹിച്ചതെന്താണ്? ഹബീബിന്റെ അടുക്കൽ കടക്കാനാണ്. ഷഹീദുൽ മഹബ്ബ, അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത് സിദ്ദീഖ് തങ്ങളുടെ വഫാത്തിന്റെ കാരണം വഫാത്തു റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്താണ്. ആപത് മേ ജിത്നെ താലുഖാത് മേ രഹേ ദേഖോ, ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന ശരീഫ് സേ ഇന്തിഖാൽ ഹോ ഗേ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുദർ സേ വഫാത് ഹുയി. കിതനെ ഉംറ മേ ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്തിഖാൽ ഹോ ഗേ, ഉതനെ ഉംറ മേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ബി ഇന്തിഖാൽ ഹോ ഗേ. കിസ് സമീൻ മേ ആരാം ഫർമാതേ ഹേ ഉസീ സമീൻ മേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ബി ആരാം ഫർമാതേ ഹേ. ഖബർ ഏക് ഹി ജഗാ മേ ആയിഷത്തു തുഹ്റാ റളിയല്ലാഹു തആല അൻകി ഘർ കേ അന്ദർ, ഹുജ്റത്തു ശരീഫ കേ അന്ദർ, ദോനോ മിൽകർ, തീനോ മിൽകർ ആരാം ഫർമാതേ ഹേ. ഹുസൂർ അക്രം സല്ലല്ലാഹു അലൈഹി വസല്ലം കേ വഫാത് കേ സബബ് ക്യാ ഹേ? മഹബ്ബത്ത് ബാരി തആല ഹേ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻകി വഫാത് കി സബബ് ക്യാ ഹേ? മഹബ്ബത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹേ. ഏ ദോനോ കേ ദർമിയാൻ ജിതനെ മഹബ്ബത്ത് ഹേ, ഏ മഹബ്ബത്ത് കേ ബാരേ മേ പഠ്നേ കേ സാത്ത് ഹമാരേ ദിൽ സേ ബി ഉഭർനാ മഹബ്ബത്തെ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നമ്മുടെ ഒക്കെ കൽബിൽ വേണം. അല്ലാഹു തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും കൽബിൽ മദീനയിലേക്കുള്ള മഹബ്ബത്ത് അല്ലാഹു നൽകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സദസ്സുകൾ മുഴുവനും പറയുന്നതും കേൾക്കുന്നതും ഒരുമിച്ച് കൂടുന്നതും സംഭാഷണം നടത്തുന്നതും ഹബീബായ തങ്ങളിലേക്ക് അടുക്കാൻ വേണ്ടിയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൽബ് നീ ഹബീബിലേക്ക് അടുപ്പിച്ചു തരണേ റഹ്മാനേ. അറിയുമോ, ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഹജ്ജ് ചെയ്യാൻ പോയി. ഹജ്ജ് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പരിക്കുപറ്റി. പരിക്കുപറ്റിയപ്പോൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞതെന്താണ്? എനിക്ക് വേഗം മദീനയിൽ പോണം. മക്കത്തല്ലേ ഉള്ളത്, കഅബയുടെ നാട്ടിലല്ലേ ഉള്ളത്? ഉമറുൽ ഫാറൂഖ് തങ്ങൾ വലിയ ആലിമല്ലേ? പക്ഷേ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, എനിക്ക് മദീനത്ത് പോകണം. മുത്തുനബി തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞെന്താണെന്നറിയോ? അല്ലാഹുവേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിന്നാണ് ഞാൻ വരുന്നത്. മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മക്കയാണ്. കാരണം ഞാൻ ജനിച്ച നാട്, കഅബയുള്ള നാട്, അവിടുന്നാണ് ഞാൻ വരുന്നത്. പക്ഷേ ഞാൻ വന്നത് എവിടേക്കാണെന്നറിയോ? ഇല അഹബ്ബിൽ ബിലാദി ഇലൈക, അല്ലാഹുവേ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട്ടിൽ ഞാൻ വന്നത്. മിൻ അഹബ്ബിൽ ബിലാദി ഇലയ്യ ഇല അഹബ്ബിൽ ബിലാദി ഇലൈക, അല്ലാഹുമ്മ അഅത്തിനി മാ അഅത്താ ഇബ്രാഹിം അലൈഹിസ്സലാം, മക്കയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൊടുത്തതും അതിനപ്പുറവും എനിക്കിവിടെ തരണം. നിന്റെ ഖലീലായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഹജറുൽ അസ്വദാണ് കൊടുത്തത്, സ്വർഗത്തിൽ നിന്നൊരു ശിലയാണ് കൊടുത്തത്.
മുത്തുനബി തങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നൊരു തോപ്പാണ് കൊടുത്തത്, റൗദത്തുമ്മിൻ്റെ യാദുൽ ജന്ന. അതാണ് മദീനത്തെ പള്ളിയിലുള്ളത്. അപ്പം മക്കത്തെന്ത് കൊടുത്തോ അതിൻ്റെ ഏറെ മദീനത്ത് തരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അതുകൊണ്ടാണ് ഹജറും മിനൽ ജന്ന, അത് സ്വർഗത്തിൽ നിന്നുള്ളൊരു കല്ല് കഅബാലയത്തിൻ്റെ മൂലക്ക് വെച്ചു കൊടുക്കാൻ അല്ലാഹു തആല കൊടുത്തു. എനിക്കിവിടെ വേണ്ടത് അത് മാത്രം പോരാ, അതിനേക്കാൾ അധികം വേണം. അതുകൊണ്ടാണ് മാ ബൈന ബൈതി വ മിമ്പരി റൗദത്തും മിൻ്റെ യാദുൽ ജന്ന, എൻ്റെ മിമ്പർ സ്വർഗത്തിലെ അരുവിയുടെ മേലെയാണ് അതിൻ്റെ കാലുകൾ, എൻ്റെ മിമ്പറിൻ്റെ കാലുകൾ സ്വർഗത്തിൻ്റെ അരുവിയുടെ മേലെയാണ്. അപ്പോൾ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാട് മദീനയാണ്. മക്കത്തെ പള്ളിയിൽ നിസ്കരിക്കുന്നതിന് കൂടുതൽ കൂലിയുണ്ട്, മദീനത്തെ പള്ളിയിൽ നിസ്കാരത്തിൻ്റെ കൂലി കുറവാണ്. അവിടെ നിസ്കാരത്തിൻ്റെ കൂലി തേടി ആരും വരണ്ട, അവിടെ മുത്തുനബി തങ്ങളെ തേടിയിട്ട് വന്നാൽ മതി. അതുകൊണ്ടാണ് കൂലി മക്കത്തേക്കാൾ കൂടുതൽ മദീനത്ത് വെക്കാതിരുന്നത്. കാരണം നിസ്കാരത്തിൻ്റെ കൂലിയേക്കാൾ മൂല്യമുള്ള നിസ്കാരം പഠിപ്പിച്ച റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഈ പള്ളിയുടെ പേര് അൽ മസ്ജിദുൻ നബവി അഷ്ഷരീഫ് എന്നാണ്, മുത്തുനബിയുടെ പള്ളി എന്നതാണ് അതിൻ്റെ ബഹുമാനം. അവ മുത്തുനബിയെ നോക്കിയിട്ട് അവിടെ വരേണ്ടത്, പള്ളി നോക്കിയിട്ട് മാത്രമല്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന. ആ ഹബീബിനോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ കൽബിൽ നിറച്ചു തരണേ റഹ്മാനേ. ഒരുപാട് തവണ ഞങ്ങൾക്ക് മദീനയിലെത്താനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ഈ മജ്ലിസ് ഹബീബിൻ്റെ ജിവാറിലെത്താൻ ഒരു കാരണമാക്കണേ റഹ്മാനേ. കിനാവിൽ ഒരുപാട് തവണ തങ്ങളെ കാണിച്ചു തരണം റഹ്മാനേ. മദീനത്തൊരുപാട് തവണ ഞങ്ങളെ എത്തിക്കണം റഹ്മാനേ. അവസാനം മദീനയിലെത്തുമ്പോഴെങ്കിലും അവിടുത്തെ സലാം മടക്കുന്നതൊന്ന് കേൾപ്പിച്ചു തരണം റഹ്മാനേ. ഈ മജ്ലിസ് ഞങ്ങൾക്ക് ഹബീബിലേക്ക് അടുക്കാനുള്ള ഒരു മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങളേത് ലോകത്തായാലും രാത്രിയായാലും പകലായാലും ഞങ്ങളുടെ കൽബെപ്പോഴും മദീനയിലേക്ക് തന്നെ ചേർത്തു വച്ചു തരണേ റഹ്മാനേ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ തിരുനോട്ടം ഞങ്ങൾക്കു നൽകണേ അല്ലാ. പ്രിയമുള്ളവരെ, ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് മുത്തുനബി തങ്ങളുടെ മഹത്വത്തിൽ നിന്നൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തും. അൽഹംദുലില്ലാ, ഈ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ ഈ പ്രാവശ്യത്തെ പരിപാടിയിൽ നിന്ന് വലിയൊരു ലക്ഷ്യം മുന്നിൽ വച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നോർത്ത് കർണാടകയിലെ ഇസ്ലാമികമായി വളരെ ദഅവത്ത് ആവശ്യമുള്ള സ്ഥലത്ത്, മുസ്ലിങ്ങളായ ആളുകൾ ജനിച്ചത് മുസ്ലിങ്ങളായിട്ടാണ്, ഇസ്ലാമായിട്ട് ജീവിക്കാനുള്ള പരിസരം അവിടെ ഇല്ല. ഇസ്ലാം അറിയാത്തതുകൊണ്ട് അവർ പല സംസ്കാരത്തിലും ആയിപ്പോയി. ഇസ്ലാം അറിയില്ല അവർക്ക്, അതുകൊണ്ട് അവർ പല സംസ്കാരത്തിലേക്കും വീണുപോയി. അവർക്ക് ശരിയായ ഇസ്ലാം പറഞ്ഞു കൊടുക്കണം, പള്ളിയില്ലാത്തടത്ത് പള്ളി വെച്ചു കൊടുക്കണം, മദ്രസയില്ലാത്തടത്ത് മദ്രസ വെച്ചു കൊടുക്കണം. നമ്മുടെ കേരളവും സൗത്ത് കർണാടകയും കഴിഞ്ഞാൽ പിന്നങ്ങ് പോയി കഴിഞ്ഞാൽ ബഡ്കല്ലിൽ കുറച്ച് സ്ഥലത്ത്, പിന്നെ അങ്ങ് ബോംബെയിലെ കുറച്ച് സ്ഥലത്ത്, പിന്നെ അങ്ങ് ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും ഒരുപാട് ദഅവത്ത് ആവശ്യമുള്ള സ്ഥലമാണ്. ദാരിദ്ര്യം കൊണ്ട് ഇസ്ലാം അറിയാത്ത ആളുകളുണ്ട്, വഴി കാണിച്ചു കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഇസ്ലാം അറിയാത്ത ആളുകളുണ്ട്. അവിടെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട്. അതിൽ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ജാമിഅ മർക്കസിന് കീഴിൽ, നമ്മുടെ പ്രസ്ഥാനത്തിന് കീഴിൽ എത്രയോ പ്രവർത്തനങ്ങൾ നടക്കുന്നു. സാധുക്കളായ ഞങ്ങൾ വെസ്റ്റ് ബംഗാളിലും ബീഹാറിലുമൊക്കെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, എല്ലാം ഒന്ന് തന്നെയാണ്. അതിൽ ഇവിടെ നിങ്ങളോട് പറയുന്നത് ഇഹ്സാൻ എന്ന പേരിൽ കെ സി എഫിൻ്റെ പിന്തുണയോടെയും സഹായത്തോടെയും നോർത്ത് കർണാടകയിൽ നടക്കുന്ന ദഅവാ പ്രവർത്തനങ്ങളിൽ നല്ല സഹായം വേണം. അവിടെ വീട്ടിൽ പോയി ആളുകളെ വിളിച്ച് മുറ്റത്തിരുത്തിയിട്ട് കലിമ പറഞ്ഞു കൊടുക്കാനുള്ള മുഅല്ലിമീങ്ങൾ അയച്ചു കൊടുക്കണം, അതാണ് വേണ്ടത്. മുസ്ലിമീങ്ങളുണ്ട്, കലിമ അറിയില്ല. കലിമ നഹി ജാൻതേ ഹേ, നമാസ് നഹി ജാൻതേ ഹേ, നമാസി ബി നഹി ഹേ, ഉൻ ലോഗോ കെ സാമനെ ജാക്കേ ഇസ്ലാം കെ ബാരേ മേം ബാത് കർണ ഓ ദഅവത് കർണ, അതിനുവേണ്ടിയുള്ള മുഅല്ലിമീങ്ങളെ വേണം. അപ്പം ദീന് പറഞ്ഞു കൊടുക്കാൻ ഒരു പാഠശാലയിലെ ഉസ്താദല്ല, ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട് വീട്, ഒരു 10 മുസ്ലിങ്ങളുള്ള വീട് സ്ഥലത്ത് ചെന്ന്
ആ വീടുകളിലുള്ള ആളുകളൊക്കെ വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾക്ക് കെലിമ അറിയോ? അറിയില്ല, കെലിമ പറഞ്ഞു കൊടുക്കണം. ഇസ്ലാം അറിയോ? ഇസ്ലാം പറഞ്ഞു കൊടുക്കണം. ഈമാം കാര്യം അറിയോ? ഈമാം പറഞ്ഞു കൊടുക്കണം. നിസ്കാരം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നൂറുകണക്കിന് ദാഴിമാരല്ല, ആയിരക്കണക്കിന് ദാഴിമാർ ഇന്ത്യയിൽ ആവശ്യമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ദക്ഷിണ കർണാടകയിൽ, ഉത്തര കർണാടകയിൽ കെ സി എഫിൻ്റെ സഹായത്തോടെ ഇഹ്സാൻ എന്ന പദ്ധതിയിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ദാഴിമാരെ വിന്യസിക്കാനും പള്ളികൾ പണിയാനും മദ്രസ ഉണ്ടാക്കി കൊടുക്കാനും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനും കോടികളുടെ ആവശ്യം ഉണ്ട്. വലിയ പദ്ധതികൾ ചെയ്യുന്നു. ഇവിടെ സമയം കുറവായതുകൊണ്ട് ആണ് നേരത്തെ നിങ്ങളെല്ലാം അതിൻ്റെ പദ്ധതികൾ ഇവിടെ കാണിക്കാതിരുന്നത്. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും മറ്റും പറഞ്ഞിട്ടുണ്ടാകും. അള്ളാഹു ജല്ല ജലാലു സഹായിക്കുന്നവർക്ക് മുഴുവനും സഹായം നൽകുമാറാകട്ടെ. എന്നെക്കൊണ്ട് ഒരാൾ ഇസ്ലാം പഠിച്ച് സ്വർഗത്തിലേക്ക് പോയാൽ, ഞാൻ ഗൾഫിൽ കുവൈത്തിൽ 100 കൊല്ലം നിന്നിട്ടുണ്ടാക്കുന്നത് ചിലപ്പോൾ 1000 കോടി റുപ്യ എന്ന് വെച്ചോ. എന്നാൽ നിങ്ങൾ ഇന്ന് കൊടുക്കുന്നൊരു സംഭാവന കൊണ്ട് ഒരാൾ ഹിദായത്തിലായാൽ ഈ ലോകത്തുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാൾ വലുത് നിങ്ങൾ കാരണമായി ഒരാൾ ഹിദായത്തിലാവല. അപ്പോൾ നിങ്ങൾ 100 കൊല്ലം കുവൈത്തിൽ നിന്നിട്ട് 1000 കോടിയുടെ ആസ്തി ഉണ്ടാക്കുന്നതിനേക്കാളും വലുത് നിങ്ങൾ കൊടുക്കുന്ന 1 ലക്ഷം രൂപയുടെ, 50,000 രൂപയുടെ, 25,000 രൂപയുടെ, 100 കേടിയുടെ, 500 കേടിയുടെ സഹായം കൊണ്ട് ഒരാൾ ഹിദായത്തിലേക്ക് വന്നാൽ നിങ്ങൾ ഈ ഗൾഫ് ജീവിതത്തിൽ സമ്പാദിക്കുന്നതിനേക്കാളൊക്കെ വലിയ സമ്പാദ്യം ആഖിറത്തിലേക്ക് കിട്ടും. അള്ളാഹു ആ നിലക്ക് സഹായിക്കുന്നവരെ മുഴുവനും സഹായിക്കുമാറാകട്ടെ. ഈ മജ്ലിസിൽ ഒരു ചെറിയ സംഖ്യ കൊണ്ടെങ്കിലും സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണം റഹ്മാനെ, നീ കബൂൽ ചെയ്യണം റഹ്മാനെ, എല്ലാവിധ ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അൽഹംദുലില്ലാ, അബ്ദുൽ ഹമീദ് എഞ്ചിനീയർ, 1 ലക്ഷം ഇന്ത്യൻ രൂപ. അള്ളാഹുവെ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, അദ്ദേഹത്തിന് നീ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ റഹ്മാനെ. ഈ മഹനീയമായ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിവൃദ്ധിയും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ അല്ലാ. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. വരുമാന മാർഗങ്ങളിൽ, ജോലികളിൽ, ഇടപാടുകളിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാവിധ ഇജ്ജത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ. ഇൻഷാല്ലാ, 1 ലക്ഷം രൂപ അബ്ദുൽ ഹമീദ് സാഹിബ് തരാമെന്ന് പറഞ്ഞു. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ ഈ സദസ്സിൽ? എന്നെക്കൊണ്ട് കഴിയുന്നൊരു സംഭാവന.